കൃപ കൊണ്ട് എല്ലാം ഭംഗിയായി വരും. അല്ല, ആചാരങ്ങൾ മാറ്റിമറിക്കാൻ അയാൾക്ക് എന്താണ് അവകാശം? അത് തന്നെയാ ഞാനും പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഇത് തെക്കും ഭാഗത്തുകാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അഭിമാനം മാത്രമല്ല, കാലാകാലങ്ങളായിട്ടുള്ള അനുഷ്ഠാനമാ. തെക്കും ഭാഗത്തുകാരും വടക്കും ഭാഗത്തുകാരും തമ്മിൽ ഇതുവരെ ഒരു തമ്മിൽ ഉണ്ടായിട്ടില്ലെന്നേ. എന്ത് സംഭവിക്കും നോക്കാം. എങ്ങോട്ടാ എല്ലാരും കൂടെ? പാച്ചാഴി ചന്തുനായരല്ല, ആരോ വിളിച്ചേക്കോരായാലും തോന്നിയാസം കാണിച്ച കൈയും കെട്ടി നോക്കിക്കാൻ തെക്കും ഭാഗത്തുകാർ വെറു ഉപ്പളൊന്നുമല്ല. എന്തുവാ ഉണ്ടായത്? ഉണ്ടായത് എന്തുവാന്ന് പറയേണ്ടവരോട് പറയാനാ പോണത്. എന്തുവാ പ്രശ്നം? എന്തായാലും പുഴക്കരയിലേക്ക് എഴുന്നള്ളാൻ പറ്റെ. കാര്യം എന്തെന്ന് അറിഞ്ഞിട്ടാവാം ഇനി പുറപ്പാട്. ഇക്കാര്യം പറയാൻ പ്രത്യേകിച്ച് എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായില്ല. അതല്ല, അത് അച്ചേട്ടൻ പറയുമ്പോ അതിന് അതിന്റെ ഗൗരവം ഉണ്ടാവൂലോ. വലിയ തമ്പുരാൻ ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ ഈ ചന്തുനായരൊക്കെ ഉടുമുണ്ടിപ്പെടുത്തേനെ. ഇളയ തമ്പുരാൻ അമ്പലക്കാര്യത്തിലൊന്നും ഇടപെടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ തണ്ട്. എന്തായാലും ഇളയമ്പുരാൻ വരട്ടെ, എന്തോ പറയുന്നെന്ന് അറിയാലോ. എന്തോ എല്ലാരും കൂടി ഇങ്ങോട്ട്. തമ്പുരാനെ കണ്ടൊരു കാര്യം പറയാൻ വന്നതാ. പറഞ്ഞോളൂ. അതിന് ഞാൻ തമ്പുരാനാണെന്ന് പറഞ്ഞില്ലല്ലോ. അനന്ത തമ്പുരാൻ കുളിക്കുക. പറയാനുള്ളത് എന്താണെന്ന് എന്നോട് പറഞ്ഞാ അത് പോയി തമ്പുരാനോട് പറയാമെന്ന് വെച്ചാ പറഞ്ഞോളൂന്ന് പറഞ്ഞതാ. ആരാ കുമാരാ അവിടെ? അയ്യോ, തെക്കുംഭാഗത്തെ ചൂടന്മാര് മുഴുവനുണ്ട്. എന്തുവാ എല്ലാരും കൂടെ കെട്ടുകാഴ്ച എഴുന്നള്ളിക്കാൻ പോയില്ലയോ? പോണോ വേണ്ടായോ എന്നറിയാ വന്നതാ. പിന്നെ പോണ്ടായോ? കെട്ടുകാഴ്ച മുമ്പ് എഴുന്നള്ളിക്കേണ്ടത് നമ്മളല്ലയോ. ഇത്തവണ മുമ്പ് എഴുന്നള്ളിക്കാൻ പോണത് വടക്കും ഭാഗത്തുകാരാണ്. അത്രേ വടക്കും ഭാഗത്തുകാരോ? അതെ, എഴുന്നള്ളി പിന്നെ തലപ്പാവ് കെട്ടിക്കാൻ പ്ലാവിലെ കണ്ടെത്തുന്ന രാഘവനെ മൂപ്പനാണ് നിശ്ചയിച്ചിരിക്കാ പോലും. രാഘവനിയോ? കള്ളും കുടിച്ച് വേണ്ടാത്തിനും കട്ടി നടക്കണ അവനെയാണോ തേവരുടെ പട്ടു കെട്ടിക്കാൻ പോണത്? ഈ തറവാട്ടിലെ ഉപ്പും ചോറും കൊറേ തിന്നിട്ടുള്ളവനല്ലേ ഈ ചന്തുനായർ. എന്നിട്ട് ഇങ്ങനെ ഒരു വല്യങ്ങുന്നുണ്ടായിരുന്നേ. ഈ കുറുക്കന്മാരൊക്കെ അമ്പലക്കമ്പനിയുടെ ഏത് അയൽപക്കത്ത് വരത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ ഈ പറയും പോലെയുള്ള അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് സുഭദ്രാമ ഇവിടെ നിന്ന് പറഞ്ഞാ പോരല്ലോ. ഇളയ തമ്പുരൻ പുഴക്കര വന്നൊരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആണ്ടിലൊരിക്കലുണ്ടാവണോ വിശേഷ? തെക്കും ഭാഗം വടക്കും ഭാഗം പിരിഞ്ഞ് വെറുതെ വഴക്കും വക്കാനും ഉണ്ടാക്കണോ അച്ചുവാരെ? വക്കാനും ഉണ്ടാക്കാനല്ല, തെക്കും ഭാഗത്തുകാർക്കുള്ള ഊരായ്മ തന്നിഷ്ടം കാണിച്ച് മാറ്റി മറിച്ച ചോദിക്കാൻ ആളുണ്ടെന്ന് അയാളൊന്നും അറിയിക്കണ്ടായോ? അത് നേരാ, ഇന്നിപ്പോ കെട്ടിയാഴ്ച മാറ്റി, നാളെ അയാൾ അമ്പലത്തിന് തേവരി മാറ്റിന്ന് വരും. ഈ കാര്യത്തിൽ ഇടപെടാൻ ഉണ്ണി വരുമോന്നാ എനിക്ക്. വല്യമ്പരാട്ടി പറയണേ അപ്പുറം ഇളയമ്പരാൻ ഉണ്ടോ? ഇത് പൂമംഗലത്താരുള്ള അയാളുടെ വെല്ലുവിളിയാ. അതേടാ, എന്തുവാ ഇത്ര സംശയം? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് തലപ്പാവ് പട്ടി ഞാൻ വാങ്ങുകയും ചെയ്യും, തലയെ കെട്ടുകയും ചെയ്യും. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേക്കാ. വെക്കാനൊന്നുമില്ല. അക്കരയ്ക്ക് വടക്കും ഭാഗത്തുകാരുടെ കെട്ടുകാഴ്ച ആദ്യം ഇറങ്ങൂ, അതിന് മൂപ്പനായിട്ട് ഈ രാഘവൻ മുമ്പേ ഇറങ്ങും. ആ കാണാം. ഭഗവാനെ, ആപത്തൊന്നും വരുത്തരുത്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അനന്തേട്ടൻ വരട്ടെ, കാര്യങ്ങളൊക്കെ ശരിയോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. തെക്കും ഭാഗമേ ഇറങ്ങൂ, ആ കാര്യമേ നടക്കൂ. പാരമ്പര്യ സത്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണ്ട. വേണ്ടേ, പ്രസിഡന്റ് അങ്ങും അല്ലയോ വരുന്നേ. വടക്കും ഭാഗത്തുകാരെ മുമ്പേ ഇറങ്ങുന്നതിൽ ആർക്കാടാത്ര ചങ്കെടുപ്പ്? പറയാനുള്ളവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, അണ്ണാക്കി വെച്ച് ചൊറിയാതെ. എന്തുവാടേ, ആർക്കൊന്നും പറയാനില്ലേ? കെട്ടുകാഴ്ച ആദ്യം ഇറക്കാനുള്ള അവകാശം കാരണവന്മാരായിട്ട് പൂമംഗലം തറവാട്ടുകാർക്കും തെക്കും ഭാഗത്തുകാർക്കും കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാ, അത് മാറ്റാൻ പറ്റുകയില്ല. അതുവരെ നീ ആരാടാ പൂമംഗലത്തെ സംബന്ധക്കാരനോ? ആയിരിക്കും. ഇപ്പോ ഈ ക്ഷേത്ര ഭരണ സമിതിയിലെ കാരണവർ ഞാനാ, പാച്ചാടിത്തറ ചന്തുനായർ. ഇത്തവണ കെട്ടുകാഴ്ച ആദ്യം ഇറക്കാൻ പോണത് വടക്കും ഭാഗത്തുകാരാ എന്ന് ഞാൻ പറയുന്നു. ഇത് കമ്മിറ്റിയുടെ തീരുമാനമാ, പറ്റത്തില്ലെന്ന് പറയാൻ അവകാശമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. തലപ്പാവ് പട്ടിങ്ങോട്ട് തരണമെന്നേ, തടയാൻ വരുന്നവൻ ആരാണെന്ന് കാണട്ടെ. തലപ്പാവ് കെട്ടിക്കാൻ വരട്ടെ. കുടുംബക്ഷേത്രം കമ്മിറ്റിക്ക് വിട്ടു വന്നത് പാച്ചാഴി ചന്തുനായർക്ക് തന്നിഷ്ടം കാണിക്കാനല്ല. കാലാകാലങ്ങളിൽ ഭരണപരിഷ്കാരം നടത്താൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്നല്ല എനിക്ക് അവകാശമുണ്ട്. ഭൂമംഗലത്ത് കാരണവന്മാര് തേവർക്ക് കാണിക്ക വെച്ച ഈ സ്ഥാനപ്പെട്ട് താൻ തോന്നികളെ കൊണ്ട് കെട്ടിക്കുന്നതാണോ ഭരണപരിഷ്കാരം? അല്ലെങ്കിലും വലിയ വലിയ തമ്പ്രാക്കന്മാർ കെട്ടണ ഈ പട്ട് കെട്ടിക്കാൻ ഈ അക്കരമുറ്റത്തെ തേവരുടെ പട്ട് തലമാറ്റി കെട്ടിക്കാൻ ഭൂമംഗലത്തെ ആമ്പിള്ളേർ അന്യം നിന്ന് പോയിട്ടില്ല. ഞാനുണ്ട് ബാക്കി. പത്മനാഭൻ തമ്പുരാന്റെ മകൻ
അനന്ത പത്മനാഭൻ. കുതിർമണി കതിർമണി തിരയണ കുരുവികൾ അതുവഴി ഇതുവഴി എതുവഴി പോ
വാശിയും വൈരാഗ്യവും വെച്ച് വേണ്ടാത്ത പരിഷ്കാരം ഒന്നും കാണിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. പണ്ടെങ്ങാണ്ട് ഏട്ടൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെയുണ്ടോ ഒരു വാശി? ഉണ്ടേ, അതൊന്നും അങ്ങനെ മറക്കുന്ന ആളല്ല ചന്തു നായർ. പൂമംഗലത്തുകാരുടെ മഹത്വവും പാരമ്പര്യവും വിളമ്പി അയാളെന്നെ നാട്ടുകാരും പിന്നെ ആറ്റിച്ചില്ലൂടേ. അതൊക്കെ ഞാൻ ഇറങ്ങിപ്പോന്ന സങ്കടം കൊണ്ട് ഏട്ടൻ പറഞ്ഞതല്ലയോ. പക്ഷെ അന്ന് ഞാൻ ചെവിന്നുള്ളിയതാ പൂമംഗലത്തുകാരുടെ തലേക്കെട്ടും തെറിപ്പിക്കണോന്ന്. എന്നിട്ടിപ്പോ എന്തായി? നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടില്ലയോ? കേറിപ്പോന്നുണ്ടോ? മരിച്ച് തലയ്ക്ക് മൂളി നിൽക്കുന്ന ആളോടുള്ള വാശിക്ക് കളിച്ചത് തേവരോടാ, അതിനുള്ള ശിക്ഷയാണെന്ന് കരുതിക്കോളൂ. എന്നോട് ചാടി കടിക്കണ്ട. ആ രാഘവനെ തലപ്പാവ് കെട്ടിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ദേവി കുഞ്ഞമ്മ പറഞ്ഞ നേര. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വടക്കും ഭാഗത്ത് നിന്ന് ഒരൊറ്റ കുഞ്ഞു പോലും നമ്മുടെ കൂടെ നിൽക്കാത്തതെന്ന കുഞ്ഞുണ്ണി ആർക്ക് തോന്നുന്നത്? എന്തായാലും ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായി പോയി. ഒറ്റക്കൊമ്പം പരമേശ്വരനെ പണ്ട് നാട്ടുകാരൊക്കെ കൂടെ ഒറ്റപ്പെടുത്തിയത് പോലെ. ഇനി ഈ മുഖം വെച്ചുകൊണ്ട് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? തലയ്ക്ക് വട്ടു പിടിച്ചുകൊണ്ട് ഒറ്റക്കൊമ്പൻ രക്ഷപ്പെട്ടു. അങ്ങനെ അതിനുള്ള ഭാഗ്യം കൂടെ ഉണ്ടാകുന്നില്ലല്ലോ എന്നാ കുഞ്ഞുണ്ണിയുടെ സങ്കടം. അല്ല, ഇതിലും ഭേദം ചെമ്പല്ലിപ്പുഴയിൽ ഇറങ്ങി അക്കരയ്ക്ക് നീന്തുക എന്ന് പറയുകയായിരുന്നു. നീന്തുവടേ, ഇയാള് നോക്കിക്കോ, ചന്തു നായരോട് കളിച്ചവരാരും മൂത്ത് പഴുത്തിട്ടില്ല. ചെമ്പല്ലിപ്പുഴ നീന്തുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. പശുക്കളെ കുളിപ്പിച്ചും ഗോക്കളെ മേയ്ക്കും, പശുക്കളെ കുളിപ്പിച്ചും വെള്ളക്കുമ്പം കുളിക്കുന്ന നേരത്ത് പശുവിന് തൊപ്പിട്ട് കൊടുത്ത ഞാൻ മോദകര് കീറും. ഇങ്ങോട്ട് വെച്ചാ, ഇങ്ങോട്ട് വരാ. പശു ഉടമ്പരി പിടിക്കേ, ഇവിടെ ഇങ്ങോട്ട് വാങ്ങോട്ട്. എനിക്കേതായാലും കുളിയില്ല, ഇനി പശു എന്നെയിലൊന്ന് കുളിച്ച് വെളുക്കട്ടെ. അവിടെ പശു പോവാ. വേളിക്ക് വെളുക്കാൻ തെച്ചത് പാണ്ട എന്ന് പറഞ്ഞതുപോലെ താനത്തന തന്നാനത്തിന് താനത്തന തന്നാനയ്ക്ക് അങ്ങോട്ട് കൊണ്ട് കാണാം. പശുവിന് ചാണടാ കണ്ട സ്ഥലം മാറിക്കാണ്. എന്തുവാണ് ആരോ ചെമ്പല്ലിപ്പുഴ ചാടി അക്കരയ്ക്ക് നിന്നു ചാവാനാന്ന് തോന്നുന്നു. ചാടിച്ചാവാൻ ഈ കടവല്ലാതെ വേറെ കിട്ടിയില്ലോടി നിനക്ക്? ചാടിച്ചാവാനോ? ആര് പറഞ്ഞ ചാവാനാണെന്ന്? ഞാൻ കുളിക്കാൻ വന്നതാ. കുളിക്കാനോ? എന്താ കുളിച്ചൂടെ? പിന്നെന്തിനാ അക്കരയ്ക്ക് നീന്തിയത്? അക്കരയ്ക്ക് നീന്തിയതൊന്നും അല്ല, ഇത്രയൊന്നും കുടിച്ചു തിരിച്ചു വരാന്ന് കരുതിയതാ. എന്തൊരു പിടുത്തമായിരുന്നു, ചവടയിട്ട് പിടിക്കണ മാതിരി. എന്തുവാടാ ഇത്? ഞാൻ കരുതി. നീ എന്തിനാടാ കരുതിയത്? അയ്യോ ശർക്കര തമ്പുരാൻ,
പൊട്ടിച്ചോ, ചേച്ചിയുടെ കെഞ്ചിട്ട് വാങ്ങി തന്നതാ. ഓ, എത്തിയോ? എവിടായിരുന്നു കൊച്ചമ്പ്രാട്ടി? പുഴി ഉണ്ടാക്കി കുളിക്കുമായിരുന്നോടി? എന്തുവാടാ പല്ലിളിക്കുന്നേ? എവിടുന്ന ഇത്രയും കരിമ്പ്? പിന്നെയും തമ്പുരാന്റെ തോട്ടത്തിൽ കയറിയോടാ. ഇന്ദു കുഞ്ഞമ്മ പറഞ്ഞിട്ടാ മാനം കറക്കുന്നുണ്ട്. വേണ്ട വേണ്ട, അടവൊന്നും വേണ്ട. കട്ട് തിന്നാലേ നിനക്ക് കൊതി തുടങ്ങും അല്ലടി? ചോദിച്ചു വാങ്ങിയാൽ എന്താ? അയ്യേ, ചോദിച്ചു വാങ്ങുന്നതിൽ എന്തുവാ ചേച്ചി രസം? അധികം രസിച്ചാ ചെലപ്പോ തെങ്ങയെ പിടിച്ചു കെട്ടി നാട്ടുകാരെ കൊണ്ട് ചെണ്ട പൊട്ടിക്കും. ഇന്നലെ അങ്ങനെ ചെണ്ട പൊട്ടിക്കാൻ മാത്രം ഒരു തമ്പുരാനും വളർന്നിട്ടില്ല. തമ്പുരാനെ ഞങ്ങൾ ചെണ്ട പൊട്ടിക്കും, അല്ലയോടെ പൊടിയാ? പിന്നല്ലാതെ, ഇപ്പൊ തന്നെ തമ്പുരാനെ ശരിക്കൊന്ന് പറ്റിച്ചേച്ചാ വരുന്നത്. തമ്പുരാനെയോ? ആ, ചേച്ചി എന്നെ കുറിച്ച് എന്തുവാ വിചാരിച്ചിരിക്കണേ? എന്റെ ഭഗവാനെ, ഇവളുടെ ഒടുക്കൻ ചെമ്പല്ലിപ്പുഴയിലാന്നോ തോന്നേ. അയ്യോ, ഇങ്ങനെ എളിക്കല്ലേ മുത്തു കൊഴിഞ്ഞു വീഴും. എന്നാലും നാട് മുഴുവൻ വർപ്പിച്ചു നടക്കണം. നിന്നെ പറ്റിക്കാൻ ഒരു പെണ്ണുണ്ടായി ഇല്ലേ ഉണ്ണി? എന്നെ പറ്റിച്ചത് അവളല്ല, ദൈവനാ ഈ വിദ്യാസുരൻ. അക്കരക്ക് നീന്താ നിവം വന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇനിയിപ്പൊ ഞാൻ പിടിച്ചു കയറ്റിട്ട് നാളെ ഒരു പരാതി വേണ്ടെന്ന് കരുതി തമ്പുരാന്റെ അടുത്ത് പറഞ്ഞതാ. കരിമ്പ് കട്ടു പറയാൻ അവള് കരുതി കൂട്ടിയായിരിക്കും സൂത്രം എന്ന് ഞാൻ അറിഞ്ഞോ? ഏതായി കേമി? നമ്മുടെ രാഘവന്റെ കെട്ടിയോക്കടാ നിത്യ. ഏത്? പ്ലാവലക്കണ്ടത്തിലെ വിലാസിനിയുടെ അല്ലേതോ? ഓ, തന്നെ. അവളൊരു മരം കേറിയാ. നാളൊരിക്കലെ തെക്കേ പറമ്പിന്ന് പുളിയും പറിച്ചോണ്ട് എന്റെ മുമ്പിൽ ഒന്ന് ചാടി. കൂടെ ഒരു കുട്ടിക്കൊരങ്ങനോ? അത് വിലാസിനിയുടെ സന്തതിയാ. ആണോ? രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവള് പറയാ, പൂമംഗലത്തെ പറമ്പിലെ പുളിയോണ്ട് രസം വെച്ച ബഹുരുചിയാണ്. അവളെ ഞാൻ രുചിപ്പിക്കാം, ഇങ്ങ് വരട്ടെ. കെണി വെച്ച് വീഴ്ത്തും ഞാൻ. നീ വല്യ കെണിയൊന്നും വെക്കാൻ നിക്കണ്ട, അവള് വെക്കുന്ന കെണി ചെന്ന് വീടായിരുന്നാ മതി. അല്ല, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും. ചീത്തപ്പേര് മുള്ളിനാണല്ലോ. അതെ, മതി മതി. ഈ ഒറ്റ കൊമ്പിന് എന്തെങ്കിലും ശിക്ഷ തന്നേച്ചു പോ, ശിക്ഷ തന്നേച്ചു പോ. ഒറ്റക്കൊമ്പിന് എന്തെങ്കിലും ശിക്ഷ തന്നേച്ചു പോ. എപ്പോ നോക്കിയാലും ഈ അമ്പലപ്പറമ്പിൽ കാണാൻ അവനെ വലിയ ശല്യമായിരുന്നു. അവിടെ എന്തേ? ഈ ഒറ്റക്കൊമ്പിന് വെറുതെ വിടല്ലേ എന്തെങ്കിലും ഒരു ശിക്ഷത? എന്നെ വെറുതെ വിടല്ലേ എന്തെങ്കിലും ഒരു ശിക്ഷത? ശിക്ഷത. ഇനി ഇവിടെ ഞാനും കണ്ടിട്ടുണ്ട്, പുറം ഞാൻ വിളിക്കും. നീ എന്താ വള്ളം കളിക്കാണ്? എന്ത് വാടേ വെള്ളത്തില? ഈ ദൈവങ്ങളൊക്കെ ആരെ പേടിച്ചിട്ട് ഈ ആര് കാണാത്തോടത്ത് വന്ന് വിളിച്ചിരിക്കണത്? ഒന്നില്ലെങ്കിൽ പുഴക്കരയില്, അല്ലെങ്കിൽ കാട്ടില്, അല്ലെങ്കിൽ മലയില്. അങ്ങനെ എളുപ്പത്തിൽ ചെന്ന് കാണാവുന്നിടത്തിരുന്നാലേ ആർക്കും ഒരു വിലയുണ്ടാവത്തില്ല. നീയൊക്കെ അല്ലേ കക്ഷി? അപ്പൊ ദൈവങ്ങളൊക്കെ മന്ത്രിമാരെ പോലെ. തമ്പുരാനെ, ഇതേ നമ്മുടെ കരിമ്പുങ്ങള്ളി. ഓഹോ,
വിലാസിനും നിന്നേ. അനിയത്തിയുടെ പരിപാടി എന്താണെന്നറിയോ? പൊറുക്കണം തമ്പുരാനെ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ആ അപ്പൊ അറിഞ്ഞുവല്ലേ, രണ്ടു മൂട് കരിമ്പ് പോയെന്ന് കരുതി. എനിക്കൊന്നും വരത്തില്ല, പക്ഷെ ആളെ പറ്റിക്കാൻ ആറ്റിച്ചാടിയിട്ടുണ്ടല്ലോ, ചിലപ്പോ തിരിച്ചു കേറിയൊന്നും വരത്തില്ല. ചെമ്പലിപ്പുഴയുടെ ചരിത്രം അറിയാലോ? ചരിത്രം ഭൂമിശാസ്ത്രം ഒന്നും പറയണ്ട, എന്റെ പൊട്ടിച്ച മുത്തുമാല തിരിച്ചു തന്നില്ലെങ്കിലുണ്ടല്ലോ. നാ വടക്കടി, വേറൊരെണ്ണം ഞാൻ വാങ്ങി തന്നില്ലേ, എന്ന് കരുതി പൊട്ടിച്ചതിന് പകരമാവോ? കരുതല് പറയുന്നത് ആരോടോന്ന് അറിയാവോ? പറഞ്ഞാൽ എന്തുവാ, മൂക്ക് എത്തുവോ? മൂക്ക് മാത്രല്ല, ചിലപ്പോ ഇവളുടെ നാക്കിന് എല്ലില്ല തമ്പുരാനെ, ക്ഷമിക്കണം. വടിയുണ്ട്, നിന്റെ ഉള്ളതും കൂടി ചത്തുട്ടോ മാലഞ്ചീട്. അതെ, അതടങ്ങാത്ത പൈക്കിടാവാ. അടങ്ങാത്ത പൈക്കിടാവിനെ അടക്കണത് ഒരു മിടുക്കല്ലേടാ. അമ്മ എന്തിനാ വയ്യാത്ത നേരത്ത് ഗോണിയും കയറി വന്നേ? നേരത്തെ കാലത്തെ വന്നുള്ള വറ്റു വരി തിന്നേച്ച് കിടന്നൂടായോ നിനക്ക്? പാതിരാകോഴി കൂകും വരെ കാത്തിരിക്കാൻ എനിക്ക് മേല. വല്യമ്പരാട്ടി പോയി കിടന്നോ, ഞാൻ വിളമ്പി കൊടുത്തോളാം. എന്നും വിളമ്പി കൊടുക്കാൻ നീ ഉണ്ടാകോ? എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. ഒരു പുടവ കൊടുത്ത ഒരെണ്ണത്തിന് എവിടുന്നേലും കൊണ്ടുവരാൻ പറഞ്ഞാൽ അതൊട്ട് കേൾക്കൂ. നേരം വരുമ്പോ ഒക്കെ ശരിയാവുമേ. നീ നേരെ എപ്പോഴാ വരുന്നത്? മൂക്കി പല്ലു മുളച്ചിട്ടോ. ഓ, ഇനി അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല. വരുത്താതിരുന്നാ കൊള്ളാം, എനിക്ക് ഇങ്ങനെ അധികകാലം വെച്ച് ഉളമ്പി തരാൻ പറ്റില്ല. നേർച്ചയും കാഴ്ചയും നടത്തി കാത്തു കാത്തിരുന്നുണ്ടായൊരെണ്ണമാ. കണ്ണടക്കണേന് മുമ്പ് അന്തിത്തിരി കത്തിക്കാൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റുമോ ഭഗവാനെ? അടങ്ങാത്ത ഈ പൈക്കിടാവിന്റെ കാര്യം ഞാൻ തമ്പരാട്ടോട് വിളമ്പട്ടെ. ആദ്യം ഈ കിടാവ് നടങ്ങുമെന്ന് നോക്കട്ടെ. എങ്കിൽ ചോറ് വിളമ്പട്ടെ. നീ ഉണ്ടോ? അപ്പൊ തമ്പരാനും വിശപ്പില്ലേ? വിശപ്പില്ലടാ. ആ പെണ്ണൊന്നു തൊട്ടപ്പോ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും പൂമുത്തും കോർത്തു ഞാൻ ഓമലേ, ഈ ഒരു പൂമുത്തും തെന്മുത്ത് ഓർമ്മയിൽ താമരനൂലിഴയേ, അര താമരനൂലിഴയേ, ഞാനിന്ന് കോർത്തു വച്ചു കണി കാണുവാൻ കാത്തു വച്ചു. ഓരോരോ മുത്തും ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ പാടുന്നു. I'm a
കേട്ടു ഞാനണഞ്ഞ തെന്നി മാറുമെൻ പൊൻകിനാവിനേ ഒന്നു തൊട്ടു രോമഹർഷമാർന്നു നിന്ന ഓമലെ പൊന്നൂലു പൊട്ടി മുത്തുതിർന്നു ഈറനായി നിന്നീമിഴി സാരമില്ലെന്നോടി ഞാൻ ഒന്നുമൊന്നു മോതുവാ നിന്നിടാതെ പോയി നീ കേൾപ്പതില്ലയോ ഈ ഗാനം ഓരോരോ മുത്തും പൊത്തുന്ന ഓമലേ പൊൻകിനാക്കിളി ഒന്നു പാടുവാ എന്റെ ചിത്രജാലകത്തിൽ വന്നിരുന്നു നിന്റെ ചുണ്ടിൽ നിന്നും എത്ര പാട്ടു കേട്ടു ഞാൻ കോർത്തെടുത്തു വീണ്ടും മുത്തുമാലയോമലേ ചമ്പകപ്പു പന്തലേ ചന്ദമേ നീ പോരുമോ ചാത്തുകില്ലയോ ഈ ഹാരം ഓരോരോ പൂമുത്തും കോർത്തു ഞാൻ ഓമലേ ഈ ഓരോ പൂമുത്തും തേമുത്ത് ഓർമ്മയിൽ താമര നൂലിഴയിൽ കര താമര നൂലിഴയിൽ ഞാനിന്ന് കോർത്തുവച്ചു കണി കാണുവാൻ കാത്തുവച്ചു ഓരോരോ മുത്തും ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ പാടുന്നു കഴിഞ്ഞ മാസം തമ്പുരാനെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നല്ലോ. മാത്രമല്ല ശർക്കരയ്ക്ക് ഇപ്പൊ പഴയ പോലെ ഡിമാൻഡ് ഒന്നുമില്ല. സ്ഥിരം ചില പാർട്ടികൾ ഓർഡറേ ഉള്ളൂ. ഡോർക്കാരെ കേട്ടോ വിട്ടു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ ബുക്കിംഗ് ചാർജ് പിന്നും കൂടി ദാണ്ടേ. ഇങ്ങനെ പോയാൽ കരിമ്പുള്ളത് മുഴുവൻ വെട്ടിമാറ്റി വേറെ വല്ലതും വെക്കേണ്ടി വരുമല്ലോ. കഞ്ചാവ് നട്ടാലോ. ഒറ്റ താങ്ങോച്ചാണല്ലോ. ചന്ദ്രപ്പൻ അല്ലയോടാ അത്. ഓ തന്നെ കൂടെ ഒരു കപ്പലണ്ടി പൊതി പോലെ ഒരു മാതാമിണ്ടല്ലോ. പാച്ചാടിലേക്കായിരിക്കും. നീ ഒന്ന് വരുന്നുണ്ടോന്ന് ചോദിക്കും. അത് വേണോ തമ്പുരാനെ? വെറുതെ വേലിയും ഇരിക്കുന്ന ചന്ദ് നായരുടെ കുഞ്ഞിനെ എടുത്തിട്ട് കോണോ? നീ ചെന്ന് വിളിയടാ. അവൻ എന്തുവാ പറയാന്നറിയാമല്ലോ. പറ്റിയാൽ അവന്റെ പൊങ്ങച്ചൊന്ന് പൊളിച്ചുവിടുകയും ചെയ്യാം. പൊളിക്കല്ലേ? ഞാൻ ആദ്യമായിട്ടൊന്നല്ല പോണത്. 160 രൂപ ഇത്തിരി കൂടുതലാ. ചന്ദ്രു എന്തിനാ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത്? ഊർമിള, ഹീ ഈസ് ആസ്കിംഗ് ടു മച്ച്. കഴിഞ്ഞ മാസം കൂടി ഞാൻ വന്നു പോയതാ. പെട്രോളിന് കഴിഞ്ഞ മാസത്തെ വിലയല്ലല്ലോ. നമസ്കാരമുണ്ട്.
ചന്ദ്രസാറ വീട്ടിലെയാ? കുമാരനോ? തനെന്തവിടെ? ഞാൻ ഈ ശർക്കര കയറ്റിയിരിക്കാൻ വേണ്ടി വന്നാ തീവണ്ടി ഓഫീസിൽ. തമ്പുരാണ്ട് കൂടെ ഞങ്ങള് വേറെ വണ്ടി വിളിച്ച് പൊക്കളാന്ന് പറ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കരിമ്പ് കൃഷിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയ ഒരു തമ്പുരാന്റായിരുന്നു. ഇവർക്ക് ചോദിച്ചില്ലേ? അക്ഷയ അത്. Is it? Let us go with him. Free lift ആകും, എനിക്ക് കക്ഷിയെ പരിചയപ്പെടുകയും ചെയ്യാലോ. വേണ്ട വേണ്ട, കൾച്ചറൽ പാർട്ടിയാ, ശുദ്ധ പട്ടിക്കാട്ട് പോറൻ. ആറാട്ടിന് തന്നെ കണ്ടില്ലല്ലോ, ലീവ് കിട്ടിയില്ല. പാച്ചാലേക്ക് തന്നെയല്ലോ. അതെ, പിന്നെന്താ എന്റെ കൂടെ പോരാനൊരു അസ്ഖ്യത? ഞാൻ ഒറ്റയ്ക്കല്ലേ, ഗുഡ്ബിയും കൂടെ ഉള്ളതുകൊണ്ടാ. അതിനെന്താ, എത്ര ഗുഡ്ബി വേണമെങ്കിലും പുറയിൽ സിന്റടിയിൽ വെച്ചോ, ഒരു കുഞ്ഞറിയില്ല. എടാ ഗുഡ്ബി എന്ന് പറഞ്ഞത് ഈ പെങ്കൊച്ചിനെ പറ്റിയാ, അതായത് കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നർത്ഥം. ആണോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല, ബ്രാണ്ടിന്നോ ബിസ്കിന്നോ ഒക്കെ എന്തോ പറയുന്ന പോലെയാന്നാ. എന്തുവാ പേര്? ഊർമിള. ചന്ദ്രപ്പന്റെ കമ്പനി ജോലിയാണോ അതോ? പഠിക്ക, അഗ്രികൾച്ചർ കോളേജിൽ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാ കൃഷിപ്പണിയുമായിട്ട് ബന്ധമുള്ള കാര്യല്ലയോ? അപ്പൊ നമ്മുടെ വകുപ്പിൽപ്പെട്ട കക്ഷി തന്നെ. കമോൺ കമോൺ. ഊർമിള, ഇതൊക്കെ ഒരു രസമല്ലേ ചന്ദ്രു? കമോൺ, ഇതൊക്കെ രസമല്ലേ നമുക്ക്? വെറുതെ കമോൺ കമോൺ. ഡേ ചന്ദ്രപ്പ, പാച്ചാഴിലെ പ്രസിഡന്റിന്റെ അനുവാദത്തോടു തന്നെയാണോ ഗുഡ്ബിയും കൊണ്ടുള്ള വരവ്? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് ഊർമിളക്ക് നമ്മുടെ ഗ്രാമമൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കൂടെ പോകുന്നതാ. എങ്കിൽ പിന്നെ ആറാട്ടിന് വരാറുണ്ടല്ലേ? ആറാട്ട് കഴിഞ്ഞാൽ എന്തുവാ, കാവിലെ വലിയ വിളക്കല്ലേ വരാൻ പോണത്. അറിയോ വലിയ വിളക്കിന് ഞങ്ങളുടെ കാവിലെ പൂരെന്ന് പറഞ്ഞാണ്ടല്ലോ. ആറാട്ടിനേക്കാളും കേമ ആനയും ചെണ്ടയും കമ്പക്കെട്ടും. കമ്പക്കെട്ടോ എന്ന് പറഞ്ഞാ വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗം. കാണാൻ പോണ പൂരം എന്തിനാടാ പറഞ്ഞു കേൾപ്പിക്കണേ. ഇതെന്താ ഇവിടെ? സമയം ഇത്രയായില്ലയോ, ഭക്ഷണം ഒന്നല്ലേ കഴിച്ചു പോ. അല്ല ഇത് ബാർ ഹോട്ടലല്ലയോ? അതിനെന്തുവാ ഇവിടുത്തെ ചാപ്പാട്? ചന്ദ്ര സാർ കഴിച്ചിട്ടുണ്ടോ? ട്രൗസർ പൊളിയാ. ശർക്കരയും കൊണ്ടുവന്ന ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോകാറുള്ളൂ. അതൊന്നല്ല, നല്ല ഫാമിലി ഓപ്പൺ എയർ റെസ്റ്റോറന്റ്. നമ്മുടെ ഒന്നിട്ട് കക്ഷികളായി പോരാ. പുലിവാല പിടിച്ച പോലെ ആയി. എടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ടാക്സി പോവാന്ന്? ഇത്തിരി സമയം പോയാലും പൈസ ലാഭമായില്ലേ? പിന്നെ പൈസ. എടോ പൈസ മാത്രമല്ല പ്രശ്നം, ആ കുമാരൻ എന്ന് പറയുന്ന ആരെന്നറിയോ? അനന്തേട്ടന്റെ പാടത്ത് പണ്ട് മുതലേ ഉള്ള കുടിയാൻ ഫാമിലി പെട്ടവനാ. അതിനെന്താ? നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. സോറി സോറി, കഴിഞ്ഞ മാസം ഇങ്ങോട്ട് വരാനെത്തില്ല, അതിന്റെ പരിഭവക്കാരുടെ ഇത്തിരി കുശലം പറയായിരുന്നു. ഓർഡർ ചെയ്തോ? അല്ലെങ്കിൽ കുമാരനോട് പറ്റേ, പിന്നെ ഊർമിള ചിക്കൻ ബിരിയാണി കഴിക്കോ. നോനോ, അതിന്റെ സ്മെൽ അടിച്ചാ ഊർമിള ഛർദ്ദിക്കും. എന്താ ഗർഭിണിയാണോ? അയ്യോ അല്ല അല്ല, കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ നടത്തുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ, അതുകൊണ്ട് ചോദിച്ചാ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചിക്കനും മട്ടനും ഫിഷും എല്ലാം കഴിക്കും. അതെ സത്യം പറയാലും എന്തേട്ടാ, കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അത് പക്ഷേ എന്തുവാ? ഞാൻ പറയാം, കുമാരൻ കൂടെ ഉള്ളതുകൊണ്ടാ. അതിനെന്താ, അവൻ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? അനന്തേട്ടൻ ഇത്രയും കച്ചള സാരത് പാടത്ത് കന്നാലി പൊണ്ണനൊക്കെ പിടിച്ചു. ഛേ, പട്ടണത്തിൽ പോയിട്ട് ഇത്രയും പഠിച്ചിട്ട് ഉദ്യോഗസ്ഥനായിട്ടും നീ ഇപ്പോഴും പാച്ചാഴിത്തറയിലെ പഴയ പട്ടിക്കാട്ട് നായർ തന്നെയാണല്ലോ. അയ്യേ, എന്നാ നീ ഒന്ന് മനസ്സിലാക്ക്, ചോര നീരാക്കി പണിയെടുത്തുണ്ടെന്നാ ഏറ്റവും കൾച്ചർ. അല്ല സൂട്ടും കോട്ടും ഇട്ട് ഹാഷ് പുഷ് ഇംഗ്ലീഷ് പറഞ്ഞ കൾച്ചർ ആവത്തില്ല. അയ്യോ ഇതെന്തുവാ, തിന്നാനൊന്നും പറഞ്ഞില്ലയോ? ഊർമിള സാറിന് നോൺ വെജിറ്റേറിയനോ അല്ല വെജിറ്റേറിയനോ? ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ, വേണമെങ്കിൽ ഒരു ബിയറും കഴിക്കാം. Don't be silly, Chandru. താണ്ടെ, ഊർമിള സാറിന് തമരാന്റെ അതേ സ്വഭാവ, ഉള്ളത് വെട്ടി തുറന്നു പറയും, മനസ്സിൽ കളങ്കൂല്ല അല്ലയോ? അപ്പൊ എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയും ബീറും അല്ലേ തമരാനെ? പറയടാ പാച്ചാഴിത്തറ നായരുടെ ചമ്മലൊന്നു മാറട്ടെ. ഹലോ, ചിയേഴ്സ്. ഇല്ലടേ, പാച്ചാഴിത്തറ നായന്മാരെ തറയിലിറക്കാനും മാത്രം ഈ കരയിൽ ആരും വളർന്നിട്ടില്ല.
ആറാട്ടിന്റെ അന്നത്തെ പ്രശ്നത്തിൽ തന്നെ ആകെ നാറിയിരിക്കുക. ഇനി തിരുവാഭരണത്തിന്റെ പൂച്ചും കൂടി പുറത്തായാൽ ഇയാള് കിടന്ന് വിരലാറേ. ഇതിലും വലിയ പഴം നീന്തി കിടന്നാണ് ഞാൻ നായർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പോകുന്ന വഴിക്ക് കാറിന്റെ ഡീസൽ ഒടിഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു പേരാ ചേർക്കാൻ പറഞ്ഞതേ. പിന്നെ എല്ലാം ശരിയാക്കി അങ്ങ് എത്തിയപ്പോ ഇയാളെ പറഞ്ഞേച്ച എന്നെ വേണം ചവിട്ടാൻ. എനിക്ക് അപ്പോഴേ തോന്നി വല്ല കാറോ ജീപ്പോ പിടിച്ച് വരാതിരിക്കത്തില്ലെന്ന്. അനന്തര ജീപ്പ് അല്ലയോ അത്? പറഞ്ഞത് നേരാണല്ലോ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇത്തിരി ധൃതിയുണ്ട്. ഒന്ന് ഇറങ്ങിയേച്ച് പോടാ. ഇറങ്ങായിരുന്നു, പക്ഷെ കമ്മിറ്റി പ്രസിഡന്റാ തുടക്കാൻ ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. തലയിരിക്കുമ്പോഴല്ല വാലാട്ടാൻ പറ്റും എന്റെ തമ്പുരാട്ടിയെ. വേണ്ടേ, ഇവന് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് പൂമംഗലത്തുകാർക്ക് ചേർന്നതല്ല. പറഞ്ഞേക്കാം. പേടിക്കണ്ടമ്മായി, ഇനി എവിടെ നിറങ്ങിപ്പോവാൻ വേറെ പെമ്പിള്ളാരൊന്നും ഇല്ലല്ലോ. ഹലോ, വുഡ് ബി പോട്ടെ. താങ്ക് യു, സീ യു അഗൈൻ. ഓക്കേ, അപ്പൊ പറഞ്ഞു പോലെ. ചന്ദ്രകുഞ്ഞിന്റെ കൂടെ വരുന്ന ഒരു പെങ്കൊച്ചില്ലയോ? അതെ, ഊർമിളയുടെ കാര്യം അച്ഛനോട് പറഞ്ഞോ. നീ ഒന്ന് പിടിക്കാതെന്നില്ലേ, ഒക്കെ ഞാൻ പറഞ്ഞോളാം. മോള് വാ. ദേ, കൈവിട്ട് കളയണ്ട. വന്ന് കയറി മഹാലക്ഷ്മിയാണ് ആ കുട്ടി. മഹാലക്ഷ്മി എന്ന് മുതലാടേ കോട്ടും സൂട്ടിടാൻ തുടങ്ങിയേ? പതുക്കെ പറ. ആ പെങ്കൊച്ചു കേട്ട പാച്ചാഴിക്കാർ വെറും പട്ടിക്കാടന്മാരാണെന്ന് കരുതും. വലിയ തറവാട്ടിലെ ഒറ്റ മോളാ. അച്ഛൻ പോലീസിലേതാണ്ട് വലിയ ഓഫീസറാ. ഇട്ടുമൂടാൻ മാത്രം സ്വത്തുണ്ട്. ഇതൊക്കെ ഉള്ളതാണോടേ? സംശയമുണ്ടേ, നേരിട്ട് ചോദിച്ചു നോക്കരുതോ? ഒന്നും മിണ്ടാതെയും പറയാതെയും മുഖമെടുത്ത് ഏറ്റിക്കൊണ്ട് നടന്ന ആ പെങ്കൊച്ചു എന്ത് വിചാരിക്കും? വന്നാട്ടെ, ഒരുമിച്ചിരുന്നുണ്ടാൻ ആ കുട്ടി കാത്തിരിക്കുക. അപ്പൊ അവൻ വെറും വിട്ടിയൊന്നും അല്ല അല്ലയോടെ നമ്മുടെ മോൻ. ചോറുളം വിട്ടെ. ഓ, എന്താ കുഞ്ഞുണ്ണിയാരെ, പാച്ചാഴിയിലെ യാഗം വല്ലതും നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ ചന്ദ് നായർ? യാഗോ? അതെ, അശ്വമേധ യാഗം. കുഞ്ഞുണ്ണിയാരുടെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെന്തിനാ ഈ കുതിരയെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പിടിച്ചു കെട്ടാമായിരുന്നു, പക്ഷെ ചന്ദ് നായരോട് അംഗം കുറിക്കാനുള്ള കൽപ്പം നമുക്കില്ലല്ലോ. ചന്ദുനായരുടെ കുതിരയെ പിടിച്ചേട്ടാ ഈ കാര്യം ഒരാളേ ഉള്ളൂ, അത് തമ്പുരാനാ. വേണ്ട, സായിപ്പ് ഉണ്ടാക്കണ വിത്തിന്റെ അസുഖമൊന്നും ഞങ്ങൾക്കിനി വേണ്ട. എന്തായാലും സാർ വെളുപ്പാങ്കാലം തെളിഞ്ഞിട്ട് ഇത്രയും ദൂരം വന്നതല്ലേ? സാർ ആദ്യമായിട്ട് ഈ ബ്ലോക്കിൽ വന്നല്ലോ, കാലത്തെണീറ്റ് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം നല്ലതാ. പക്ഷേ വിഷം വധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും വേണ്ട. പല പരീക്ഷണങ്ങൾ നടത്തി മടുത്തിട്ടാ ഞാൻ ഈ പാരമ്പര്യ കൃഷിയിലേക്ക് തന്നെ മടങ്ങിയത്. വിഷവളങ്ങൾ തൂവി തൂവി മണ്ണിന് ക്യാൻസർ പിടിച്ചു സാറേ. ഇപ്പൊ ഈ ചാണകവും ചവറും ഇടണതിന്റെ പേരിൽ മണ്ണ് ചാകാതെ കിടക്കുക. തമ്പുരാനെ,
ഞങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചാ? വേണ്ട, ഒന്നും പറയണ്ട, വണ്ടി വിട്ടു. കിട്ടാവുന്ന സ്പീഡിൽ വണ്ടി വിട്ടു. കം ഓൺ ദിനേഷ്, ഐ ടോൾഡ് യു ദിസ് വില്ലേജ് പീപ്പിൾ വിൽ നെവർ അക്സെപ്റ്റ് അവർ ഗുഡ് അഡ്വൈസ്. ദേ വിൽ നെവർ പ്രോസ്പർ. ഹലോ സർ, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ഐ ആം സോറി ടു ടെൽ യു, വി ഹാവ് ഹേർഡ് ദിസ് വേർഡ് സെവറൽ ടൈംസ്. ഇംഗ്ലീഷ് പറയുന്നവനൊക്കെ മാന്യന്മാരും മലയാളം പറയുന്നവനൊക്കെ കൾച്ചർലെസ് ആണെന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ശുദ്ധ വിവരക്കേടാ. സെല്ലുലാർ ഫോണും എ സി കാറും ഒക്കെയായി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പെണ്ണു കൂട്ടി കൊടുക്കാൻ നടക്കുന്നവൻ പോലും നിങ്ങളെക്കാൾ ഫ്ലുവൻസിയോടെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് കരുതി അവനെ മാന്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഹലോ, കലക്കി, റിയലി യു ആർ ഗ്രേറ്റ്. എന്താ കാലത്തെ ഗുസ്തിക്ക് ഇറങ്ങിയതാണോ? എന്താ ഒരു നോക്കുന്നോ? ഓ, നമ്മളില്ലേ, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളുമായി ഗുസ്തി പിടിക്കരുത്. അതുകൊണ്ട് ഹമാരാ തുമാരാ ഇടപാടിനെ. സത്യം പറയാലോ, ഇളമുറ തമ്പുരാൻ എന്ന് കേട്ടപ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. പിന്നെ കൊട്ടാരം കോവിലൊക്കെ പിടിച്ചെടുക്കാൻ വാളും പരിചയം കൊണ്ട് കുതിരപ്പുറത്ത് കറങ്ങി നടക്കുന്ന ഒരു നാട്ടുരാജാവാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാലും തൂമ്പയും തോളി തൂക്കി ഇംഗ്ലീഷ് പറയുന്ന ഒരു രൂപം തീരെ പ്രതീക്ഷിച്ചില്ല. ആട്ടെ, തമ്പുരാന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? അമ്മയും പെങ്ങളും കണ്ടാ തിരിച്ചറിയാം, അത്രയ്ക്കേ ഉള്ളൂ. ഫാന്റാസ്റ്റിക് ആൻസർ. ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്യട്ടെ സിറ്റിയില്? അയ്യോ വേണ്ടേ, വല്ലവന്റെ കൊട്ടാരത്തിൽ തൂപ്പുകാരനാവുന്നതിലും ഭേദം സ്വന്തം മണ്ണിൽ ഇങ്ങനെ വെട്ടിയും കളച്ചൊക്കെ നടക്കുന്ന എനിക്കിഷ്ടം. ഭൂമി ഒത്തിരി ഉണ്ടോ? അത്രയ്ക്കൊന്നുമില്ല. പണ്ട് ഈ നാട്ടിലെ ഏറ്റവും ഭൂസ്വത്തുള്ള നായർ തറവാടായിരുന്നു. ദാനം കൊടുത്തും ആറാട്ട് ഉത്സവം നടത്തിയും അച്ഛന്റെ കാലമായപ്പോഴേക്കും ഒരു പരുവായി. പക്ഷേ തറവാടിത്തത്തിനും നാട്ടുകാരുടെ തമ്പുരാൻ വിളിക്കും ഒരു കുറവുമില്ല. വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും. എനിക്ക് അമ്മയൊന്ന് പരിചയപ്പെടണം, ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. എപ്പോ വേണമെങ്കിലും വന്നോളൂ, യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. വരട്ടെ. പിന്നെ ഈ വേഷത്തിൽ ഓടിയാണല്ലോ, നാട്ടുകാർക്ക് ഒരു കാഴ്ചയാവും. ഇത് സിറ്റിയല്ല. I don't care. ഇത് എപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. ഇടയ്ക്ക് കയറി കട്ടുറുമ്പ ഉണ്ടെന്ന് കരുതി. കട്ടുറുമ്പോ? അതെ. ഏതാ അവള്? സിറ്റിന്ന് വരുമ്പോ ഒരു കുതിരയെ കൊണ്ടുവരണോ നീ പറഞ്ഞിരുന്നില്ലേ, ആ കുതിരയാണ് ഈ കുതിര. അത് വേഷം കണ്ടപ്പോഴേ തോന്നി. ഇത്രക്കങ്ങ് ചിരിച്ചു കൊഴാൻ മാത്രം എന്തുവായിരുന്നു തമാശ? വേണ്ടേ, അസൂയൊന്നും വേണ്ട. അവളെ സിറ്റി ജനിച്ചു വളർന്ന നല്ല ഒന്നാന്തരം തറവാട്ടിലെ ഹാഷ്പുഷ് പെണ്ണ. അല്ലാതെ കെട്ടുകുതിരയെ കുറയിട്ട പോലെ പാവാടൻ ഡാവണയും ചുറ്റി കരിമ്പ് കക്കാൻ നടക്കുന്ന പട്ടിക്കാടല്ല. അതെ, ഞാൻ പട്ടിക്കാടാ, കരിമ്പ് കള്ളിയാ. തമ്പുരാനെ ചേർത്തില്ല, എന്നെ വിട്ടാര്. ചായക്കടയിൽ നിന്ന് അച്ചുനായരും മറ്റും പറയുന്നത് കേട്ടിട്ട് എന്റെ തൊലി ഒരിഞ്ഞു പോയി. കിണച്ചി കിടക്കുന്ന തവളകൾ കരയണേന് നമ്മൾ എന്തിനാ ചെവി കൊടുക്കാൻ പോകുന്നേ? അവള് സിറ്റിയിൽ ജനിച്ചു വളർന്ന പെങ്കൊച്ചല്ലയോ, കാലത്തെ എണീറ്റ് ഓടുന്ന ശീലം കൊച്ചിലെ മുല ഉള്ളതാന്നാ പറഞ്ഞത്. കൊച്ചിലെ ഓടുന്ന പോലാണോ? മുല മുഴുത്ത പെണ്ണല്ലയോ. എന്തോ കുഞ്ഞുനേരെ കാലത്തെ ഒരു പരദൂഷണം. അയ്യോ, പരദൂഷണമല്ല, നമ്മുടെ ഊർമിള കുഞ്ഞിനെ ഒന്ന് ഗുണദോഷിക്കണം പറയുവായിരുന്നു. അവള് കാലത്തെ ഓടുന്ന കണ്ട് മറീച്ച മാപ്പിളയുടെ ചായക്കടയിൽ ഇരുന്ന് ആരോ എന്തോ പറഞ്ഞു. അവൾ ഓടാൻ പോയോ? നിന്നെയും കൂടെ കൂട്ടാൻ വേണ്ടി മുറിയുടെ വാതിൽക്കൽ വന്ന് എത്ര വിളിച്ചു. അതെങ്ങനെയാ, ഉറക്കത്തി പെട്ട നീ കുംഭകർണനല്ലയോ? ചായക്കടയിൽ ആൾക്കാരെന്തോ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ചന്ദ്രു. ഗുഡ് മോർണിംഗ്. താൻ ഓടാൻ പോയോ? യാ, ഇവിടെ ഓടാൻ എന്തൊരു സുഖ. പുകയും പറത്തിക്കൊണ്ട് പായണ വണ്ടികളില്ല, ബാഡ് സ്മെല്ലുള്ള ഓടകളില്ല, കമ്പനികളിലെ സൈറന്റെ കൂക്കുവിളിയില്ല. ക്ഷേത്രത്തിലെ മധുരമുള്ള സുപ്രഭാത സ്തുതിയും കേട്ട് പാട വരുമ്പത്തെ കുളിർമഞ്ഞിലൂടെ അങ്ങനെ ഒഴുകി ഒഴുകി പോകാം. റിയലി ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. ഊർമിള, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും. ബട്ട് യു നോ, ദിസ് ഈസ് എ റിമോട്ട് വില്ലേജ്, പക്ക കുഗ്രാമം. കാലത്തൊറ്റയ്ക്ക് താനിങ്ങനെ വരുമ്പത്തോടെ ഓടിയാ? ഇല്ല, ചന്ദ്രു കൂടി വാ, നാളെ മുതൽ നമുക്ക് ഒരുമിച്ചോടാം. ഓടാനോ? ഞാനോ? അത് പറ്റില്ലല്ലേ, ഒറ്റയ്ക്ക് ഓടാൻ ചമ്മല്, എന്റെ കൂടെ ഓടിയാ കുറച്ചില്. ഇവിടെ വന്ന് മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കാനാണെങ്കിൽ എനിക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നാ പോരായിരുന്നു. സ്റ്റഡി ടൂർ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഊർമിള, ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാല്. ഡോണ്ട് ബി സില്ലി ചന്ദ്രു. എന്റെ ഊർമിള, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, കല്യാണത്തിന് മുൻപേ അങ്ങനെ എന്നെ കുപ്പിയിലാക്കി കോർക്കിടാൻ നോക്കണ്ട. ഐ എം ഊർമിള, ഊർമിള മേനോൻ, ഡോട്ടർ ഓഫ് ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ്. എവിടെ ഓടണം, എങ്ങനെ ഓടണമെന്നൊക്കെ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. അതിന് ആരുടെയും കൂട്ട് വേണ്ട. അണ്ടർസ്റ്റാൻഡ്? എന്താ കുഞ്ഞുണ്ണിയാരെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല, ഓടണേ ഇത്രയും സുഖമുണ്ടെന്ന് കുഞ്ഞുണ്ണിയാർക്ക് ഇപ്പോഴാ മനസ്സിലായത്.
കുഞ്ഞ് ധൈര്യമായിട്ട് ഓടണം കുഞ്ഞേ. ദേ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞോട് കുഞ്ഞുണ്ണിയാരെ, ഞാനൊന്ന് കുളിക്കട്ടെ. എന്തുവാടി മരോട്ടിക്കത് നിന്ന് കാക്കയെ പോലെ ഇരിക്കുന്നേ? എന്ത് പറ്റിയടി, നിന്റെ കെട്ടിയോ ചത്തോ, അതോ ആരെങ്കിലും പീഡിപ്പിച്ചോ? നിങ്ങൾ എന്തോ വർത്താനം ഈ പറഞ്ഞത്? പ്രായമായ പെങ്കൊച്ചിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണോ? ചോദിച്ചാൽ എന്തുവാ? എടി വമ്പന്മാരാരെങ്കിലും ഒന്ന് പീഡിപ്പിച്ച് കിട്ടിയാ ലോട്ടറി അടിച്ച പോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്റെ വായിന്ന് വല്ലതും കേക്കും. അല്ലെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഇതുങ്ങൾ ഇങ്ങനെ. ആഹാ, കിടന്നോ, നിനക്കൊന്നും കഴിക്കണ്ടായോ? എന്തു അടി കാത് കേക്കത്തില്ലയോ? എനിക്കൊന്നും വേണ്ട. പിന്നെ ലൈറ്റും കത്തിച്ചോണ്ട് സ്വപ്നവും കണ്ട് കിടന്ന് ഉറങ്ങിയ കറണ്ട് കാശ് കെട്ടാൻ കാരണവന്മാര് സമ്പാദിച്ച വകയൊന്നുമില്ല കേട്ടോ. ഓ
ഒന്ന് സ്റ്റാർട്ടാക്കി. തമ്പുരാനെ എന്ത് വാടേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേൻ. ഹലോ, ഹൗ ആർ യു? ഓടാറായിട്ടില്ല, റിപ്പയർ നടന്നോണ്ടിരിക്കുക. ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നിനക്കിത് എന്ത് പറ്റിയടി? എങ്ങനെയുണ്ട്? മുഖസ്തുതിയാന്ന് കരുതരുത്, പാടത്ത് വെച്ച നോക്കൂത്തി പോലെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങി നിക്കുക. പാടത്ത് ഇറങ്ങി ഇങ്ങനെ നിക്കുക? ഓഹോ, അവൾ പാന്റ് ഷർട്ട് ഇട്ട കേമം, ഞാൻ ഇട്ട നോക്കൂത്തി. ഓഹോ, അപ്പൊ അവളെ തോപ്പിക്കാൻ ഇറങ്ങിയതാണല്ലേ. പിന്നെ പറയുന്നോണ്ട് വിഷമം തോന്നരുത്, ആന തൂറണ്ടിട്ട് ആട് തൂറരുത് ട്ടോ. ആട്ടെ, ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? എവിടെങ്കിലും ചൂണ്ടിയതായിരിക്കും. അതെ, ചൂണ്ടിയതാ. അതിനെന്തോ വേണ്ടേ? വേണ്ടേ, മേലാൽ ഇത്തരം വേഷം കെട്ടി എന്റെ മുമ്പിൽ വന്ന് നിന്നാണല്ലോ. എനിക്കറിയാം, ഞാൻ വന്ന പിടിക്കുകയല്ല. വേഷം കെട്ട വേറെ അവളുമാരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്നെ തഴഞ്ഞിട്ട് അവളോടൊപ്പം കഴിയാന്ന് വിചാരമുണ്ടെങ്കിൽ അത് നടക്കുകയല്ല. എനിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ. സൂക്ഷിച്ചു നടന്നു ഊർമിള കണ്ട കടിച്ചു കീറുന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് പറ്റിയില്ലെങ്കിൽ ചെമ്പല്ലിപ്പുഴക്ക് അക്കരയ്ക്ക് നീന്തൂത്രേ. അക്കരയ്ക്ക് നീന്തിയ ആള് ചാകുവോ? ചെമ്പല്ലിപ്പുഴയുടെ ചരിത്രം അതാ. പണ്ട് കുറ്റം ചെയ്യുന്നവരൊക്കെ ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് നീന്തിക്കലായിരുന്നു ഇവിടുത്തെ ശിക്ഷ. അങ്ങനെ നീന്തിയവരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. Is it true? അതെ, ഇന്നിപ്പം ജീവിതം വേണ്ടാന്ന് തോന്നുന്നവര് ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് നീന്തും. My God. പിന്നെ അതല്ലേ ഈ നടപ്പിലെ പ്രധാന പരിപാടി. See you. ദേ പിന്നെ നാളെ ഞാൻ പൂമംഗലത്തേക്ക് വരുന്നുണ്ട്. ബൈ. ഏയ്, വരും വരും എന്ന് പറയുന്നല്ല, ആളെ കാണുന്നില്ലോ. അതാണ് ഓർമ്മള, പ്രതീക്ഷിക്കുമ്പോ കാണില്ല, പ്രതീക്ഷിക്കാത്തപ്പോ തപ്പെന്ന് പ്രതീക്ഷപ്പെടും. ബൈ. എനിക്കറിയാൻ മേലെ ചോദിക്കുക, എന്തു അതിന്റെ അർത്ഥം? ഏതിന്റെ? ഈ ചന്ദ്രൻ സാറിന്റെ ഗുഡ് ബി എന്തിനാ എപ്പോ നോക്കിയാലും തമ്പ്രാന്റെ പുറകെ കടന്നു ചുറ്റണത്? അതോ, ഈ നാട്ടില് വിശ്വസിച്ചൊപ്പം നടക്കാവുന്ന ഒരേ ഒരാൾ ഞാനേ ഉള്ളു, നമുക്ക് മനസ്സിലായി കാണും. പാച്ചാഴിയിലെ മരുമോളാകാൻ പോകുന്ന പാർട്ടിയാ. ചന്തു നായര് ചാരപ്പണി നടത്താൻ പറഞ്ഞു വിട്ടാന്ന് ആർക്കറിയാ. ചാരപ്പണി നടത്തി രഹസ്യം ചോർത്താൻ ചന്ദ്രൻ റോക്കറ്റ് മറ്റോ ഉണ്ടാക്കുന്നുണ്ടോ? ഹായ്, എങ്കിൽ എത്ര നന്നായിരുന്നു. മേളിലോട്ട് പോയിട്ട് പത്തെണ്ണ മുമ്പ് താഴോട്ട് വരില്ലോ. ഇതങ്ങനെയല്ല, ചന്തു നായർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാധന. കേറിയാ പിന്നെ ഊരി പോരാൻ വലിയ പാടാ. അതെന്തോന്നാണ് പാരാ? മോളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എവിടെയൊക്കെ ഒറ്റങ്ങനെ ചുറ്റി നടക്കുന്ന അത്ര പന്തിയല്ല. എവിടെയെങ്കിലും പോണെങ്കിൽ ചന്ദ്രപ്പനോട് പറഞ്ഞാ പോരായോ? വിളിച്ചാ വരണ്ടേ അച്ഛാ, പുള്ളിക്കാരൻ എല്ലാത്തിനോട് ഒരു പുച്ച. അതവനീ നാട്ടുകാരെ ശരിക്കറിയാവുന്നോണ്ടാ, ഒക്കെ വിവരദോഷികളാ. പരിഷ്കാരം എന്താ അറിഞ്ഞുകൂടാത്ത കണ്ട്രികള്. വരട്ടെ അച്ഛാ. ശരി. എന്തുവാടേ നോക്കി നിക്കുന്നേ, വാരിടേ വേഗം, മഴ വരുന്ന കണ്ടില്ലയോ. നാഥ നമസ്തേ നമസ്തേ നമോസ്തുതേ പാദോജനേത്രേ പരം പുരുഷ പ്രഭോ കാരുണ്യവാരിദേ കാമഫലപ്രദ കാരണപുരുഷ നിത്യം നമോസ്തുതേ ലോകായ ലോകനാഥായ ലോകാത്മനേ. ഈശ്വര, ആരാ ഈ ത്രിസന്ധിക്ക്? കുമാരാ, എന്തോ ദേണ്ടേ, പുറത്ത് ആരാന്ന് നോക്ക. കൃഷ്ണ,
ഇതെന്തുവാ? അമ്പല കമ്മിറ്റിയിൽ ഇളമുറക്കാർ മുഴുവൻ ഉണ്ടല്ലോ. തമ്പുരാൻ ഇല്ലയോ? ഉണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ഇത്തിരി നേരത്തെ വരാറില്ലയോ? വളരെ രഹസ്യമായതുകൊണ്ടാ. തമ്പുരാന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ. ആരാ കുമാരാ? അമ്പല കമ്മിറ്റിക്കാരാ. തമ്പുരാനെ കണ്ടിട്ടെന്ത് അത്യാവശ്യം പറയാനാ? അകത്തേക്ക് കടന്നിരിക്കാൻ പറയൂ. വന്നോളൂ. നീയായിരുന്നു. താഴൊരു സംഘം കാണാനെത്തിരിക്കുന്നു. അമ്പല കമ്മിറ്റിയിലെ യുവരക്തം മുഴുവനും ഉണ്ട്. ആ വളരെ രഹസ്യത്രേ. അതെ, ഞാൻ പറഞ്ഞു. ഓ ദീപിക്കോ. എന്തോടെ ഭാർഗവ, ഇന്ന് പാറ ഒട്ടിക്കാൻ പോയില്ലയോ? മടയിൽ ചെറിയൊരു അടിപിടി ഉണ്ടായി. ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കാൻ യൂണിയൻകാർ പറഞ്ഞു. അങ്ങനില്ലയോ? അതുണ്ട്. ഇയാളെന്തോന്നിനാണ് പേടിക്കുന്നേ? ഏ ദേവകി അറിഞ്ഞാൽ എന്തുവാ? ഇത് എന്റെ ഇഷ്ടമല്ലയോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ ഇറക്കിക്കൊണ്ട് വന്നതേ. ഒരു വാശിക്ക അറിയാവോ? എന്തുവാട് സംഗതികളാകെ കുഴയുന്ന മട്ടാ. എന്തോ പറ്റി? കാവിലെ വലിയ വിളക്കിന്റെ അന്നത്തെ പൂരത്തിന് മുമ്പ് അവന്മാര് അങ്ങനെ പുറത്താക്കും. കമ്മറ്റിക്കാരിൽ ഭൂരിപക്ഷം അങ്ങനെതിരാ. തമ്പുരാനെ പ്രസിഡന്റാക്കാനാ തീരുമാനം. ഇന്നലെ വൈകിട്ട് അവര് പൂമംഗലത്തി എന്ന് തമ്പുരാനെ കണ്ടു അത്രേ. വളരെ രഹസ്യമായിട്ട് അറിഞ്ഞതാ. അവൻ സമ്മതിച്ചോ? സമ്മതിച്ചു എന്നാണ് അറിവ്. വല്യമ്പ്രാട്ടി നിർബന്ധിച്ചു പോലും. തമ്പുരാട്ടി പറഞ്ഞാ പിന്നെ അടുത്ത കമ്മിറ്റിയിൽ പ്രശ്നം അവതരിപ്പിക്കും. പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ എല്ലാറ്റിന്റെയും കണക്കേൽപ്പിക്കേണ്ടി വരും. തിരുവാഭരണത്തിന്റെ പൂച്ച പുറത്തായ ഓർത്തിട്ടെന്റെ കൈയും കാലും വിറയ്ക്കുന്നു. വിറയ്ക്കണ്ടേ, കമ്മിറ്റി കൂടട്ടെ, അവിടെ വെച്ച് കാണാം. ഹലോ. ഇതെന്താ ഭഗവതി വേഷത്തിൽ? ഒരു അരുളപ്പാടുണ്ടായി. അപ്പോ ഇങ്ങനെ ചില ബിരുദുകളൊക്കെ കയ്യിലുണ്ടല്ലേ? ഇത് റിപ്പയർ ചെയ്യാൻ വലിയ ബിരുദൊന്നും വേണ്ട, നിത്യ തൊഴിൽ അഭ്യാസം. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്റെ വീട്ടിലോ? അമ്മയെ പരിചയപ്പെട്ടു. പാച്ചാഴി ചന്തനായരെ കുറിച്ചുള്ള പൂർവ്വകഥകൾ പലതും കേട്ടു. പൂമംഗലം തറവാട് ആകെ ഒന്ന് ചുറ്റിയടിച്ചു. കൂട്ടത്തിൽ ആരും അറിയാതൊരു മോഷണവും നടത്തി. മോഷണോ? അതെ, അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കരിമ്പുകള്ളിയെ ഞാൻ കണ്ടുപിടിച്ചു. ഇതന്നല്ലേ കക്ഷി? ഇതൊരു രഹസ്യമാണ്. ഞാൻ തരില്ല. കുഴപ്പമുണ്ടാക്കല്ലേ. വലിയ വിളക്ക് ഞാൻ തന്നെ പരസ്യമാക്കാൻ വെച്ചിരിക്കാം. ഞാൻ പരസ്യമാക്കി തരാം. വിടത്തില്ല, അങ്ങനെ വിടുമെന്ന് രക്ഷപ്പെട്ടു പോന്ന് കരുതണ്ട. എന്താ ഈ കാണിച്ചത് പട്ടാപ്പകല്? രാഘവൻ, ഞാനിപ്പോ വന്നില്ലായിരുന്നില്ല. ആ പെങ്കൊച്ചിന്റെ ഗതി എന്തായനെ? ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്ക് മനസ്സിലായി. ദേവരുടെ തലപ്പാവ് കെട്ടൻ യോഗ്യതയുള്ള മാന്യന്റെ തനി നിറവപ്പ കണ്ടു. തോന്നിദാസം പറയരുത്. എടോ, സത്യത്തിൽ സത്യവും കള്ളവും ഒക്കെ പറയിപ്പിക്കൊണ്ട് വേറുണ്ട്, അവര് പറയിപ്പിച്ചോളും. നിർത്തി, നിർത്തി. വേണ്ടേ, തമ്പുരാന്റെ ജീപ്പ് എടുക്കുന്നു.
കഴിവറണം മോനെ. എവിടെ അതിന് തമ്പുരാൻ? ചന്ദ്രു കഴിവറണം മോനെ, നീ എന്റെ പെണ്ണിനോട് എന്തോടാ കാണിച്ചത്? വിടാ, ഈ എരപ്പാളി പറയുന്ന ഇല്ലാവനം കണ്ടിട്ട് നീ വാളെടുക്കരുത്. എടുക്കോടാ, എന്റെ പെണ്ണിനെ തൊട്ടാ അവന്റെ കൈ ഞാൻ വെട്ടും. അത് ഇളയ തമ്പുരാനായാലും കൊള്ളാം, ഒടയ തമ്പുരാനായാലും കൊള്ളാം. തണ്ടേ, ആളും തരം നോക്കാതെ വർത്താനം പറഞ്ഞാണ്ടല്ലോ. എന്തുവാ എന്തുവാ പ്രശ്നം? ഒരു പ്രശ്നവും അച്ഛനാരെ, ഇവന്മാർക്ക് വട്ട വട്ടോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. താൻ എന്ത് പുല്ലാണോ കണ്ടത്? കണ്ടതോ? ഞാൻ അപ്പോഴെവിടെ എത്തിയില്ലായിരുന്നീ? ആ പെങ്കൊച്ചിന്റെ ഗതി എന്താവുമായിരുന്നു അറിയോ? നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ ഈ മാന്യൻ അവളെ പീഡിപ്പിക്കാൻ വേണ്ടി ബലം പിടിക്കായിരുന്നു. ചന്ദ്രു ഊർമിളയുടെ കയ്യെ കയറി പിടിച്ചു എന്നുള്ള നേരാ. പക്ഷെ അത് ഒരു വേണ്ടാതിനത്തിന് വേണ്ടിയായിരുന്നില്ല. പിന്നെന്തോ ആ കൊച്ചു നടക്കാൻ അറിയാമില്ലാഞ്ഞിട്ടാണോ? അതിപ്പോ അവിടെ സംഭവിച്ച എന്താന്ന് വെച്ചാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഊർമിളോട് ചോദിച്ചു. അവളോട് ചോദിച്ചിട്ട് തന്നെ വരുന്നത്. ഞാൻ അവളെ ബലാത്കാരം ചെയ്യാൻ പിടിച്ചു എന്നോ പറഞ്ഞോ? പറഞ്ഞോണ്ടല്ലേ ചോദിക്കാൻ വന്നത്. ഇല്ല, അവൾ അങ്ങനെ പറയില്ല. വിശ്വാസായി കരയോഗം വിളിച്ചുകൂട്ടി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയിക്കാം. എന്താ വേണോ? അങ്ങനെ അവൾ പറഞ്ഞ ആ നാവ് ഞാൻ ചവിട്ടി പിഴുതെടുക്കും. പിന്നെ അവൾ ഒരിക്കലും കള്ളം പറയത്തില്ല. നമുക്ക് കാണാം. ആ കാണാം. വാട്ട് ദ ഹെൽ യു ആർ ടോക്കിംഗ്? നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി വിസ്തരിക്കാൻ മാത്രം എന്ത് പ്രശ്നമുണ്ടായത്? ഇത് ഈ കരയിലുള്ള നാട്ടു നടപ്പാ ഒരുമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നത്. കരയോഗത്തിൽ വെച്ചാ കത്തിക്കുത്തോ കൊലപാതകമോ ഉണ്ടായാൽ മാത്രമേ പോലീസിനെ അറിയിക്കാറുള്ളൂ. താൻ ഒരു അക്ഷരം സംസാരിക്കരുത്. ഇത് ഇത്രയും വർഷമാക്കി താനാ. ഗെറ്റ് ലോസ്റ്റ് യു ബ്ലഡി. പാച്ചാഴിത്തറ ചന്ദനാരുടെ നാണം കെട്ട കഥകള് ഞാൻ ഈ നാട്ടിൽ നിന്ന് കൊറേ കേട്ടു. പക്ഷെ നിങ്ങൾ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. അതേടി, ഞാൻ വെറും ചീപ്പാ. അതുകൊണ്ടാണല്ലോ നീ കൊട്ടിയ താളത്തിനൊക്കെ കണ്ണും കാതും അടച്ച് ഞാൻ തുള്ളിയത്. ആര് പറഞ്ഞു തുള്ളൻ? ആ തമ്പുരാൻ പറഞ്ഞ നേരാ. ചന്ദ്രൻ ഇപ്പോഴും പഴയ പട്ടിക്കാട നായരാ. കോട്ട സൂട്ടുവിട്ട് നടന്ന പോരാ. മനുഷ്യനെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം. നിങ്ങളെക്കാൾ എത്ര അന്തസ്സായിട്ട് ആ മനുഷ്യൻ എന്നോട് പെരുമാറിയത്! കൂടെ പിറന്നൊരു അനിയത്തി പോലെ. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇല്ലാത്ത കാര്യത്തിനെ പാവത്തിനെ. Who told you to poke your nose into my business? Then who? പിന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ അല്ല ആരാ തലയിടേണ്ടത്? ആരും തലയിടണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മോനെ, അനന്തൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അവനെ എനിക്കറിയാം. ഓ, അനന്തരവനെ പറഞ്ഞപ്പോ അമ്മയ്ക്കൊന്നും ഒന്നും അല്ലയോ? ഈ തോളിലെടുത്ത് വളർത്തിയതല്ലേ അവനെ? ശുണ്ടിത്തരം പറയുമെങ്കിലും അവൻ ശുദ്ധനാ മോനെ. ശുദ്ധൻ? അമ്മ വിചാരിക്കുന്നവരല്ല. പാച്ചാഴിക്കാരെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് നാണം കെടുത്താൻ കച്ചട്ടി നടക്കയാള്. എന്തത്? നമ്മൾ തമ്മിൽ ശരിയാവില്ല, നമുക്ക് പിരിയാം. അങ്ങനെ ചവിട്ടി തൂത്തിട്ട് ഇറങ്ങിപ്പോവാന്ന് കരുതണ്ട. കരയോഗത്തിന് മുമ്പിൽ വെച്ച് സത്യം പറയിച്ചിട്ട് ഞാൻ നിന്നെ വിടൂ. ഓ, അഗ്നി പരീക്ഷ നടത്തി എന്റെ ചാരിത്ര ശുദ്ധി തെളിയിക്കാൻ താനാരാ? ശ്രീരാമനോ? രാമനും ലക്ഷ്മണനോ ഒന്നല്ല. പക്ഷെ എന്നെ നാണം കെടുത്തിട്ട് നീ ഈ നാട്ടിൽ നിന്ന് പോവാന്ന് കരുതണ്ട. ചന്ദ്രു മാറി നിക്ക്. ഊർമിളയെ ശരിക്കറിയില്ല. ഞാനൊന്ന് തീരുമാനിച്ച അതിനു പിന്നെ മാറ്റമില്ല. മോളെ, അച്ഛൻ വന്നൊരു വാക്ക് പറഞ്ഞിട്ട്. വേണ്ടമ്മേ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോവാണ്. എനിക്ക് സഹതാപമുണ്ട്. ഇങ്ങനൊരു തറവാട്ടിലേക്ക് അമ്മയെ പോലെ ഒരു സ്ത്രീ വന്ന് കയറരുതായിരുന്നു. മോനെ, അവളെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കല്ലേ, കൊണ്ടുവന്ന് ആക്കിട്ടു. വേണ്ട, പോട്ടെ. എവിടം വരെ പോകുമെന്നറിയാലോ. പോട്ടെങ്ങനെ, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനമൊന്നും അല്ലല്ലോ. ഇട്ടാവട്ടത്ത് കിടക്കണ അമ്പലക്കമ്പറ്റി പ്രസിഡന്റ് സ്ഥാനമല്ലയോ. ഉരു പോട്ടെന്ന്. അവന്മാര് തമ്പുരാനോ തമ്പുരാട്ടി ആരെ വേണമെങ്കിലും പ്രസിഡന്റ് ആയിക്കോട്ടെ. വരണ വലിയ വിളക്കിന്റെ പൂരം തമ്പുരാൻ ഏറ്റൊന്ന് നടത്തി നോക്കട്ടെ, അപ്പോഴറിയാം അതിന്റെ ഒരു പുളി. എന്തോ അങ്ങനെ ഒന്നുമില്ല. ഒറ്റക്കൊമ്പിനെ ഒറ്റക്കാക്കി തഴഞ്ഞേച്ചു പോവല്ലേ? എന്തെങ്കിലും ശിക്ഷ തന്നേച്ചു പോകും. അങ്ങനെ മനസ്സ് വന്ന് വരുമ്പോഴാ അവന്റെ ഒരു ഒരു അങ്ങനെ കയറിയട്ടെ. എന്തായാലും ഊർമിള കാണിച്ചത് മണ്ടത്തരായിപ്പോയി. ച
ചന്ദ്രു ആള് വെറും പാവ. ആ രാഘവൻ തിരിവെച്ചു കൊടുത്തപ്പോ എടുത്ത് ചാടിയെന്നേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും തിരിവെച്ച ചാടുന്ന ആളെ വിശ്വസിച്ച് എങ്ങനെ ലൈഫ് പാർട്ണർ ആകും? ഞാനും ഒരു വ്യക്തിയാണ്, മാനും അഭിമാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തി. നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി വിസ്തരിച്ചാലേ ഞാൻ പറയണത് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? എന്ത് പറയണ്ടെന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഉണ്ടായ സത്യം പറയണം. വലിയ വിളക്ക് കഴിഞ്ഞ് ഇന്ദിരയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അമ്മയോട് പറയാന്ന് കരുതിയിരിക്കായിരുന്നു. ഇനി പത്രം കാക്കണ്ട, നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. അതിനിങ്ങനെ ഒരു കോടതി കൂടലിന്റെ കാര്യമുണ്ടോ? ഈ ഗ്രാമത്തിൽ കാലാകാലങ്ങളായിട്ടൊരു സമ്പ്രദായമുണ്ട്. ഒരു കാലത്ത് നാട്ടുകാർക്ക് വേണ്ടി എന്റെ അച്ഛൻ ഒറ്റക്കൊമ്പനെ ഊരുവിലക്കി. എന്ന് വെച്ചാൽ സോഷ്യൽ ബോയ്കോട്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, ഇവിടെ ഉള്ളവരൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഇതിനൊക്കെ നിന്നുകൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മടങ്ങി പോവാ. ഊർമിളെ, ഒരു വാശിക്ക് കിണറ്റിൽ ചാട്ടിട്ട് കാര്യമില്ല, പിന്നെ എത്ര ശ്രമിച്ചാലും കേറി പോരാൻ പറ്റില്ല. എനിക്കൊരു വാശിയില്ല, പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ചന്ദ്രന് എത്ര ജീവനാണെന്ന് അറിയോ? അവനും തിരിച്ച് അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ തൊട്ടവന്റെ കൈവെട്ടു എന്ന് പറഞ്ഞ് എന്റെ നേരെ ഓടി വന്നത്. അതുകൊണ്ടാ പറയുന്നത്, വാശിയൊക്കെ കളഞ്ഞ് തിരിച്ചു പോ. രണ്ടാളും കൂടി എടുത്തു ചാടി ജീവിതം കളയരുത്. അതല്ല ഇനി പോയേ പറ്റൂ നിർബന്ധമാണെങ്കിൽ നാളെ ആവട്ടെ, അല്ലാതെ ഈ ത്രിസന്ധിക്ക് വേണ്ട. ആ വാ, പാച്ചാഴിപ്പടി വരെ ഞാൻ കൊണ്ടാക്കാം. തമ്പുരാൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. സന്ധ്യയ്ക്ക് തമ്പുരാന്റെ കൂടെ വരണത് കണ്ട ഇനി അതിനും കൂടെ ഒരു വിസ്താരം വേണ്ട. പോട്ടെ. സോറി. എന്തിന്? ഞാൻ കാരണം ഇങ്ങനൊരു നാണക്കേടുണ്ടായതിന്. എനിക്കൊരു കാര്യം മനസ്സിലായി, പുറത്തീ കാണിക്കുന്ന തൻ്റെ ഒന്നും ഊർമ്മളുടെ മനസ്സിനില്ല. അതൊരു നാട്ടുമ്പുറത്തുകാരുടെ പാവ മനസ്സാ. ഏ, കരയാതെ ചെല്ലു. ഇനി വൈകണ്ട. തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാനില്ലയോ? എന്തുവാ കുമാരാ? അത് ഒന്നുമില്ലാതെ പിന്നെ എന്തുവാ ഇവൻ പട്ടം കടിച്ച മാതിരി പായുന്നേ? അമ്മേ, ഞാനിപ്പോ വരാം. എന്തുവാ കാര്യം? ഒന്നുമില്ല, വാടാ. തമ്പുരാനെ, നാവ് പിടിച്ചെടുക്കുന്നു പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു കൊടും ചതിയെന്ന് കരുതിയില്ല കേട്ടോ. നമ്മൾ ആരും കുറ്റപ്പെടുത്തണ്ട. തമ്പുരാനാണ് ദൈവമെങ്കിൽ ഈ നാട്ടുകാരുടെ മുഖത്ത് മുഴുവനും കൈമാറി തേച്ചിരിക്കും. താ എന്തോന്നായി പറയുന്നു, കാര്യം അറിയാൻ സംസാരിക്കുന്നു. ഏ, അത് ശരിയാ. എന്നാലും ഇത് വലിയ കഷ്ടമായി പോയി. കഷ്ടം തന്നെ. ഞാനങ്ങനെ ചെയ്യൂടാ, അവൾ എന്റെ പെങ്ങളെ പോലല്ലേ. ഒരു പെങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ ഈ പെങ്കൊച്ച് സത്യം പറയുന്നു കണ്ടപ്പോ കൊന്നിട്ടിട്ട് ചമയുന്നു ഒരു തമ്പുരാൻ. ഇത് വേണ്ടായിരുന്നു അനന്ത. ഞാനല്ല, ഞാനല്ല. ഞാനല്ല, ഞാൻ ആരെ കൊന്നിട്ടില്ല. I'm
എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കല്ലേ. എനിക്കറിയില്ല ഞാൻ ആരെ കൊന്നിട്ടില്ല. ഞാനല്ല. അതിരാണിക്കുഴിയിൽ പൂമംഗലം തറവാട്ടുവക കരിമ്പിൻ കാട്ടിലാണ് ജഡം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല. ആഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന് വേണം കരുതാൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം ബന്ധുക്കളേറ്റ് വാങ്ങി. പെൺകുട്ടി അഗ്രികൾച്ചറൽ കോളേജ് വിദ്യാർത്ഥിനിയും റിട്ടയർഡ് DSP ചന്ദ്രശേഖര മേനോന്റെ മകളുമാണ്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നു. പെണ്ണിന്റെ തന്ത DSP-യാ? റിട്ടയർഡ് അല്ലേ? എന്തോ ആയാലും പോലീസാണേ. കൊന്നവന്മാരേത് കൊമ്പനായാലും പൊക്കുന്നുള്ളത് ഉറപ്പാ. കുപ്പായ ഉരപ്പിനെ പോലീസിന് എന്തുകൊണ്ട് വല്ല വെട്ടിയിട്ട കായക്കുല പോലെ ദേ കയറുമ്പോ തൂങ്ങിയാ കിടക്കും. ചന്ദ്രശേഖര മേനോൻ അങ്ങനെ തൂങ്ങുന്ന ആളൊന്നും അല്ല. തന്തയ്ക്കും തള്ളയ്ക്കും കൂടെ ഒറ്റ മോളാ. ഏതവനായാലും പൊക്കുവെന്നുള്ള കാര്യം മൂന്നര തരവാ. അത് തമ്പുരാനാന്നേലും കൊള്ളാം, തമ്പുരാട്ടി ആന്നേലും കൊള്ളാം. ദേ കുഞ്ഞുനേരെ നാവിനെല്ലില്ലെന്ന് കരുതി വേണ്ടാതിനെ വിളിച്ചു പറയുന്നത്. അതിന് ഞാനെന്ത് വേണ്ടാന്നും പറഞ്ഞെന്നാ? പിന്നെ തമ്പുരാനാന്നേലും തമ്പുരാട്ടി ആന്നേലും എന്നൊക്കെ പറഞ്ഞത് എന്തർത്ഥത്തിലാ? അല്ല ആ പറഞ്ഞതിൽ എന്തുവാ തെറ്റ്? ആ ഒന്നുമില്ലാതാന്നോ തമ്പുരാനെ പോലീസ് നോക്കിക്കൊണ്ട് പോയത്? തമ്പുരാനെ മാത്രമല്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടായാ പലരെയും പോലീസ് ചോദ്യം ചെയ്യും. അത് നാട്ടുകടപ്പാ. ചെലപ്പോ കുഞ്ഞുനേരം പോക്കും സൂക്ഷിച്ചു നടന്നോ. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ആ പട്ടി വരും, പോലീസ് പട്ടി വന്നോട്ടെ. എന്തുവാണേലും ഒരു കാര്യം ഞാൻ പറയാം, ആ പെങ്കൊച്ചിന്റെ നാവ് ചവിട്ടി പിഴുമെന്ന് പരസ്യമായിട്ട് അനന്ത ഇവിടെ വെച്ച് പറഞ്ഞതാ. എന്തുവാ അവർക്ക് ചത്താനും കേട്ടതല്ലോ. കാലത്ത് വരുമ്പോഴും നിങ്ങൾ തമ്മിൽ കടിച്ചിട്ടുണ്ടാ. ആരാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഉത്താഴ്ത്തപ്പെട്ടവരുണ്ട്, അവർ തീരുമാനിച്ചോളും. നിങ്ങളുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോ സമയം എത്രയായി കാണും? സന്ധ്യയായി. പോകുമ്പോ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. ചന്ദ്രപ്പനോട് വെല്ലുവിളിച്ചാണ് ഇറങ്ങിപ്പോന്നെന്ന് ഊർമിള പറഞ്ഞതാണോ അതോ? ഊർമിള തന്നെ പറഞ്ഞതാണ്. പക്ഷേ ചന്ദ്രപ്പൻ ആളൊരു പാവാണ്. അവളുടെ ബോഡി കണ്ട് അവൻ പൊട്ടിക്കരയുകയായിരുന്നു. ഡെഡ് ബോഡിന്ന് കിട്ടിയതാ? ഊർമിളയ്ക്ക് ആഭരണങ്ങളായി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? അതെനിക്കറിയില്ല. നിങ്ങൾക്ക് പോവാം. എവിടെ നോക്കട്ടെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിളിപ്പിക്കും. എപ്പോൾ വേണമെങ്കിലും വരാം. സത്യം തെളിയിക്കേണ്ടത് മറ്റാരെക്കാളും എൻ്റെ പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു സർ. ഇറങ്ങി വാടാ. എന്റെ പെണ്ണിനെ കൊന്നിട്ട് കയ്യും വീശി ഞെളിഞ്ഞു കിടക്കാന്ന് കരുതണ്ട. വിടില്ല ഞാൻ. ഭൂമംഗലത്തെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വാ. തമ്പുരാനെ വിടടാ, അവൻ എന്തോ ചെയ്യുന്നു കാണട്ടെ. ചന്ദ്രപ്പ, ഈ വേഷം നിനക്ക് ചേരത്തില്ല. നീ പഠിച്ചവനാ. മൂന്നാംകിട കൂലിത്തല്ലുകാരനെ പോലുള്ള ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറാ. അതേടാ, ഞാൻ ബോർന്നാ. പാച്ചാഴിത്തറ പട്ടിക്കാട്ട് നായരാ. സൂട്ടും കോട്ടും വിട്ട് ഇംഗ്ലീഷ് പറയാൻ മാത്രമല്ല, വേണ്ടി വന്ന് അരിഞ്ഞു വീഴ്ത്താനും മടിക്കാത്തവനാ. വായും മനസ്സുറിയാത്ത കാര്യത്തിനാ നീ പോര് വിളിക്കുന്നത്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. വെറുതെ നമ്മൾ തന്നെ ചോരക്കളിക്ക് നിൽക്കണ്ട. നീ പോ. അങ്ങനെ അങ്ങ് പോകില്ലടാ ഞാൻ, അങ്ങനെ അങ്ങ് പോകില്ല. എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കുന്നേ? Oh!
വിടാൻ ആൾക്കാരെ തല്ലാനായിട്ട് നീ തിന്നു കൊടുത്ത് നടക്കണല്ലേ. ഇന്ന് ഞാൻ ഇക്കളി ആക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി കേട്ടാ. ഒരു ചവിട്ടിയാൻ പോയി വീട്ടിൽ പോയി കിടക്കടാ. അവിടെ ഞാൻ കിടക്കട്ടാ. അല്ല വെല്ലവനും പറയുന്നു കേട്ട്, ഇവന് എന്റെ വെല്ല ആവശ്യമുണ്ടോ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലെന്നാ കേക്കുന്നെ. അതെ, തമ്പുരാൻ ശർക്കര കയറ്റി അയക്കാൻ എന്ന് പറഞ്ഞ സിറ്റി പോകുന്നത് അവളെ കാണാനായിരുന്നു എന്നാ കേൾവി. വെട്ടിക്കേറി നോക്കിയപ്പോ പെണ്ണിന് ഗർഭമുണ്ടെന്നാ കേട്ടത്. മതി, ഒന്നും കേക്കണ്ട എനിക്ക്. ആളും ഒന്നാ തോന്നുന്നു. തമ്പുരാട്ടോട് എന്തു പറയുന്ന എനിക്ക്? തന്നെ ചോദിച്ചോ പോലീസുകാര്. കയറാൻ വരട്ടെ. പൂമംഗലം തറവാട്ടിൽ നിന്ന് ഇതുവരെ ആർക്കും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. തമ്പുരാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. നീ വക്കാലത്തൊന്നും പറയണ്ട. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ മാത്രം വിശ്വസിച്ചാ പോരല്ലോ. നാളാള് ദുഷിച്ചു പറഞ്ഞ നാട്ടിൽ നിന്ന് മുളന്നാ പ്രമാണം. നാട്ടുകാരുടെ മുമ്പിൽ തലകുമ്പിട്ട് നടക്കേണ്ട ഗതികേട് കാരണവന്മാരായിട്ട് ഇന്നോളം ഉണ്ടായിട്ടില്ല. ഒരു വാക്ക് ദുഷിച്ച ആരും പറഞ്ഞിട്ടുമില്ല. അവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാറായിട്ട് മതി ഇനി ഈ പടി. തമ്പുരാട്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്. വേണ്ട, ഒരു തണൽ തേടി പാറുന്നു പിന്നാലെ ശരനിറയേറെ കരനിറയേ കനലരിയേ. ഒരു രാപ്പാടി കേഴുന്നു ദൂരെ ദൂരെ, ഇരു നാഗങ്ങൾ ചൂഴുന്നു ആരേ ആരേ. പായുന്നു ഒരു തണൽ തേടി പാറുന്നു പിന്നാലെ ശരനിറയേറെ. ചേരാതെങ്ങു പോ നെഞ്ചുകി
കീറി നേരു കാട്ടാൻ എന്തുപായം ഓർത്തു പായുന്നു പൊന്മാനിങ് ഒരു തണൽ തേടി പാറുന്നു പിന്നാലെ ശരനിറയേറെ കരൾ നിറയേ കനലെറിയേ ഒരു രാപ്പാടി കേഴുന്നു ദൂരെ ദൂരെ ഇരുൾ നാഗങ്ങൾ ചൂഴുന്നു ആരെ ആരെ പായുന്നു പൊന്മാനിങ് ഒരു തണൽ തേടി പാറുന്നു പിന്നാലെ ശരനിരയേറെ എനിക്ക് ഇന്ദുവിനോടൊന്ന് സംസാരിക്കണം. വേണ്ട, ഒക്കെ എനിക്കറിയാം. നിങ്ങളൊക്കെ വലിയ തമ്പുരാക്കന്മാരാ, കൊന്നാലും തിന്നാലും ചോദിക്കാൻ ഒരു പട്ടിച്ചാത്തനും വരത്തില്ല. എന്റെ അനിയത്തി പാവ, അവളെ വിട്ടേക്ക്. ഇല്ല, ഇന്ദുവിനെ കണ്ടിട്ട് ഞാൻ പോവും. സത്യം എന്തുവാന്ന് അവളെങ്കിലും അറിയണം. എന്താടി ഇവിടെ ഈ വീട്ടിൽ തമ്പുരാൻ? എന്താ കാര്യം? കുഞ്ഞമ്മേ കരയല്ലേ? കുഞ്ഞമ്മേ 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 കരയല്ലേ? കുഞ്ഞമ്മേ വേണ്ടേ, എണീറ്റ് ചെന്ന് കുളിച്ചേ. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ഇപ്പൊ തുടങ്ങും പോകില്ലേ? ആരെ കാണാനാണ്ടി അയാളോട് വന്നത്? എന്തോടി നാവില്ലയോ? ഈശ്വരനെ ഓർത്ത് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ഇന്ദുവിനോട് എന്തോ പറയാൻ വന്നതാ. ഏഹ്, പറയടി, നിന്നെ കാണാനാണോ അയാളോട് വന്നേ? അതിനു വേണ്ടി എന്ത് ബന്ധമടി നിനക്ക്? ഏ, കാരണം ഞാൻ അടിച്ചു പോച്ചളിയും. നിനക്കും ചത്ത് കിടക്കോടി കരിമ്പിൻ കാട്ടില്. ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. ഉണ്ടാകാതിരുന്ന ഇവക്ക് കൊള്ളാം. ഇനിയും മുറ്റത്തെങ്ങാൻ അവനെ കണ്ടാൽ ഒന്നു കുഴിച്ചു മൂടി ഞാൻ രണ്ടെണ്ണത്തിന്. മാറി മറുപടി ഒന്നും പറഞ്ഞില്ല. വയ്യ, വലിയവളെ കേട്ടെടുത്ത് നടത്താനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അങ്ങനെ പറയരുത്. ചന്ദനാരെ പോച്ച് പുറത്തടിച്ചതും തമ്പുരാനെ പ്രസിഡന്റാക്കാൻ വാശി പിടിച്ചതും ഞങ്ങളാ. ഇതൊരു അഭിമാന പ്രശ്നമാ. മനസ്സിലായി. പക്ഷേ വേണ്ട, നിങ്ങളൊക്കെ കൂടി അങ്ങ് നടത്തിയാ മതി. നാവല്ലാത്ത അവസ്ഥയായി പോകും. അല്ല, ഇങ്ങനെ ഒഴിഞ്ഞു മാറാനും വേണ്ടി ഇപ്പം എന്തോ ഉണ്ടായത്. ഈ സമയത്ത് ഒഴിമാറിയ അതൊരു തോറ്റുകൊടുക്കലാവും. ചന്തുനായർക്കും കൂട്ടർക്കും കൈകൊട്ടിച്ചിരിക്കാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കണോ? ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞങ്ങളൊക്കെ തമ്പുരാനൊപ്പം ഉണ്ടാവും. അത് പോരല്ലോ, ശർക്കര ഉരുട്ടി കയറ്റി അയക്കുന്ന പോലെ അല്ല. വലിയ വിളക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞാ അതിന് കുറച്ച് മനക്കെട്ടി വേണം. അല്ലയോടെ പിന്നെ താങ്ങി പിടിക്കാൻ കുറെ കൂലിപ്പട ഉണ്ടായിട്ട് കാര്യമില്ല. പട നയിക്കാൻ അറിയണം, അല്ലെങ്കിൽ അംഗത്തിൽ തോറ്റുപോകും. നാട്ടുകാര് കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അതെ, പട നയിക്കാനും ജയിക്കാനും ഊമംഗലത്തുകാരെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് അമ്പും വില്ലങ്ങ് താഴെ വെച്ച് കളഞ്ഞെന്ത്? എടുത്തൊന്ന് പെരുമാറി നോക്ക്, അപ്പൊ അറിയാൻ തോക്കോ ചോദിക്കുമെന്ന്. അറിയാനൊന്നുമില്ല, ഈ നാട്ടുകാർ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു വലിയ വിളക്ക് ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. വാ കൊണ്ട് പറഞ്ഞാ പോരെ, നടത്തി കാണിക്കണം. കാണിക്കും. ഊമംഗലത്ത് അനന്ത പത്മനാഭനാ പറയണേ. നമുക്ക് കാണാം. വാടേ. തോറ്റുകൊടുക്കരുത്, ധൈര്യമായിട്ട് നടത്തണം. തമ്പുരാനെ ഒന്ന് പോണ. ഇനി ആലോചിക്കാനൊന്നുമില്ല, വലിയ വിളക്ക് നമുക്ക് ഗംഭീരമാക്കണം. എല്ലാം കാണുന്നില്ലേ, രാമനില്ലാത്ത അയോധ്യ പോലെ. എന്നും മുഞ്ചമ്മ പാപാ ഞാൻ ചെയ്തത്, ഉണ്ണിയെ പിരിഞ്ഞിരിക്കാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷേ
അറിഞ്ഞുകൊണ്ട് ഞാൻ ആരോടും ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്നറിയാമല്ലോ. കാവിലെ വലിയ വിളക്ക് ഗംഭീരമായി നടത്തുമെന്ന് നാലാളുകൾക്ക് വെല്ലുവിളിച്ചിരിക്കുക. അങ്ങനെ 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 എന്തുവാടെ നോട്ടീസ് ഇറങ്ങി? നോട്ടീസോ? ആ, വലിയ വിളക്കിന് നോട്ടീസ് ഇറങ്ങി. വേണ്ടേ, വലിയ വിളക്ക് മഹോത്സവം. ഭക്തജനങ്ങളെ, പൂമംഗലത്തുകാവിലെ വലിയ വിളക്ക് മഹോത്സവം 1172 കുംഭമാസം 12-ാം തീയതി കൊടിയേറി. വിധിപ്രകാരമുള്ള ക്ഷേത്രകർമ്മങ്ങളോടൊപ്പം അതിഗംഭീരമായ കമ്പക്കെട്ടോടുകൂടി പൂർവാധികം ഭംഗിയായി. പൂർവാധികം ഭംഗിയായി, പൂർവാധികം ഭംഗിയായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ പരിപാടികളും മംഗളകരമാക്കുന്നതിന് ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പരിപാടികളിൽ ഏതുവിധ മാറ്റവും നടത്താൻ ക്ഷേത്ര കമ്മിറ്റിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ക്ഷേത്രഭരണ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പൂമംഗലത്ത് അനന്തപത്മനാഭൻ, സെക്രട്ടറി ചക്കാലക്കൽ കൃഷ്ണനുണ്ണി. പരിപാടികളിൽ മാറ്റം വരുത്തേണ്ടി വരും, പക്ഷെ മാറ്റം വരുത്താൻ പ്രസിഡന്റ് അനന്തപത്മനാഭൻ ജീവനോട് ഉണ്ടാവത്തില്ല. വേണ്ട, അയാൾക്ക് വേണ്ടി അമ്മ വക്കാലത്തൊന്നും പറയണ്ട. എന്തു എങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഇവിടെ വെറുതെ എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത്, അവൻ നടത്തട്ടെ. അച്ഛൻ എന്തോ ആയി പറയുന്നേ, നടത്തിക്കോട്ടെന്നോ? പിന്നെ എന്തിനാ നടത്തിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത്? ആ, അതോ, ഒരു പറക്കേന്നള്ളിപ്പ് പോലും നടത്തി പരിചയമില്ലാത്തവൻ അവൻ. ഈ പൂരവും വിളക്കും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമൊന്നുമല്ല, നടത്തി കാണിക്കട്ടെ. പൂർവാധികം ഭംഗിയായോ ഇല്ലയോ എന്ന് നാളെ നാട്ടുകാർ പറഞ്ഞോളും, അപ്പഴി ചന്ദനയുടെ വില എന്താണെന്ന് അറിഞ്ഞോളും. അച്ഛൻ ഇത്ര പാവത്താനായി പോയല്ലോ. ആ, അതെ, ഈ ഇട്ടാവട്ടത്തിന് ഒരു പൂരം നടത്തുക എന്നൊക്കെ പറഞ്ഞാലേ അത് വലിയ ആനക്കാര്യൊന്നുമല്ല. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. വേണ്ട, ഈ പൂരവും വിളക്കും ഞാൻ അവരെ കൊണ്ട് നടത്തിക്കയില്ല. വേണ്ട, നീ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, നീ ആരെയും കൊല്ലാനും തല്ലാനും നിൽക്കണ്ട. പൂരപ്പറമ്പിന്റെ 7 അയൽവക്കത്തിൽ നിന്നേക്കരുത്. ഓ, പൊടിയനെന്തിയേ, മാരാത്തെ പറമ്പിന്ന് പൂക്കളും വാങ്ങാന്ന് പറഞ്ഞ് പോയിരിക്കുവാ. നീ പറയെടുത്തില്ലേ, അതിവിടെ എങ്ങും കാണുന്നില്ല. ആ ചായപ്പിലുണ്ടാവും. ഓ, അതിനകത്ത് കയറിയാ ഞാൻ ഇനി ഒന്നുകൂടെ കുളിക്കണം. ഏയ്, മുറ്റം മെഴുകുന്നത് ആർക്ക് പിണ്ടം വെക്കാനാണ്ടി? ഇരുട്ട് മുമ്പേ മൂക്കറ്റ മലിച്ച് കയറ്റിയോ? ആ കയറ്റി. നിന്റെ തന്ത സ്ത്രീധനം തന്ന വകയൊന്നും അല്ലല്ലോ ഞാൻ ദണ്ണിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാ കുടിച്ചേ. എന്നാടി പിടിച്ചില്ലയോ? പിടിച്ചു പിടിച്ചു. ദേണ്ടേ, അകത്തെങ്ങാനും പോയി ചരി, പറക്കെഴുന്നുള്ള തിപ്പം വരും. ഇവിടെ ഒരു പറ എഴുന്നള്ളിക്കേണ്ട ഒരു കോപ്പും വെക്കണ്ട, എഴുതുകൊണ്ട് പോയി.
എന്തുവാടി നോക്കുന്നേ? വീട്ടിടി നിന്റെ തന്തടെ വിടടി. പുറത്താരോടെങ്കിലും ഇത് കണ്ട കാര്യം മിണ്ടിയ കൊന്നുകളയും ഞാൻ. വയടകടി എന്തുവാ എന്തുവാ ഇവിടെ? ചേച്ചി, ആ ചത്തുപോയ പെണ്ണിന്റെ ബാഗ് ചേട്ടൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നേരാണോ? അതെ നേരാ. നിനക്കിപ്പ എന്തുവാ വേണ്ടേ? നിങ്ങളാണോ? പറ, നിങ്ങളാണോ പെണ്ണിനെ കൊന്നത്? കണ്ണും വായും പൂട്ടിയിരുന്നോണം, ഇല്ലേ വെച്ചേക്കത്തില്ല ഞാൻ രണ്ടെണ്ണത്തിനെ. എന്റെ കുഞ്ഞിന് തന്തയില്ലാണ്ടായി പോവല്ലോ ഈശ്വര. പൂരപ്പറമ്പിൽ കുഴിച്ചിരിക്കുന്ന കമ്പക്കെട്ടുകൾ ചുറ്റും കയറ് വലിച്ചു കെട്ടണം. പൂരവും വിളക്കും ഒക്കെ വന്നു കയറിയ പിന്നെ ആളുകൾ നിയന്ത്രിക്കാൻ പറ്റില്ല. ചെല്ലെന്തിരി ഇവിടെ കൊണ്ട് വെച്ച്. പടിഞ്ഞാറക്കര പുക്കാവടിക്കാരെത്തിയിട്ടുണ്ട്. കാവടി അവിടെ കൊണ്ടു വെച്ചിട്ട് അവന്മാർ ഇതുവരെ എവിടെ ആയിരുന്നു? ആട്ടത്തിന് ഒരു ടെമ്പർ ഇടാൻ വേണ്ടി ഡീസൽ അടിക്കാൻ പോയിരിക്കുന്നു. ഓ, ഇവന്റെ ഒക്കെ കാര്യം വാ വാ. ഛേ, നിങ്ങളിവിടെ എന്ത് പറഞ്ഞോണ്ടിരിക്ക? സമയം എത്രയെന്നറിയോ? ചെല്ലേ, വാ വാ. ആ, തട്ടാതെ കൊണ്ടുപോണേ. ആ ചെല്ലേ. താനെന്താ കുന്തം പോലെ നിൽക്കുന്നത്? വിളിച്ചോണ്ട് വാടാ രണ്ടുപേരെ. ഛേ, ഗുമ്മാരിത് എവിടെ പോയി കിടക്കുന്നു? നീ എന്ത് ഇവിടെ ഇരിക്കുന്നു? ഊർമ്മയുടെ ബാഗ് നിനക്ക് അവിടെ കിട്ടി. ബാഗ്? ഏത് ബാഗ്? എന്തോ എന്താ ഇത്? സത്യം പറയണോ? ഊർമ്മളെ ആരാ കൊന്നത്? പറയാമോ? പറയാൻ ചന്തു അങ്ങ് നിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാന്ന് സന്ധിക്ക്. ഞങ്ങൾ രണ്ടാള് കൊപ്രാക്കളത്തില്. കമ്മറ്റിക്കാര് മൂർഖനോട് അവന്മാര് കളിക്കുന്നത്. ചന്തു നായർ മൂർഖനാണെങ്കി തമ്പുരാൻ അനന്തനാ. ആയിരം നാവുള്ള അനന്തൻ എന്ന് വെച്ചാൽ ആയിരം പത്തി. ഇതാ അവന്മാര് പറഞ്ഞതാ. ഇതിന്റെ ഇരട്ടി പത്തിയുള്ള വലിയ തമ്പുരാനെ പട്ടടയിലാക്കാൻ ഒരു തുള്ളി വിഷത്തിന്റെ ചെലവേ ഉണ്ടായുള്ളൂ. പിന്നെ ആ ഇതിന്റെ വലിപ്പമുള്ള ഇളമുറക്കാരൻ. പക്ഷെ ഇവനങ്ങനെ വിഷമൊന്നും പോരാ, വെടിമരുന്നിട്ട് പൊട്ടിക്കണം. പാറയാ, കരിമ്പാറ. വലിയ വിളക്കിന് പൂരപ്പറമ്പിൽ വെടിമരുന്ന് പൊട്ടും, കാവില് കുറെ എണ്ണത്തിന്റെ ചോര ഒഴുകും. പൂമംഗലത്തെ ഇളമുറ തമ്പുരാൻ നടത്തുന്ന ആദ്യത്തെ അവസാനത്തെ. നോ
മോളെ എന്ത് അസമയ തീ വഴിക്ക്? അസമയത്തല്ല, തക്ക സമയത്ത് തന്നെ എനിക്ക് ഇതുവഴി വരാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രിമിനലിന്റെ മരുമകളാണെന്ന ഗതികേട് എനിക്ക് വന്നേ. മോളെ, ഇത് അച്ഛന്റെ അഭിമാന പ്രശ്നമാണ്. ഒക്കെ പിടിച്ചടക്കാനുള്ള അധികാര കൊതിയാ. എതിർക്കുന്നവനെ കൊന്ന് ചോര കുടിക്കാനുള്ള കാട്ടുമൃഗത്തിന്റെ വാശി. പക്ഷേ പൂമംഗലത്തുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ നിരപരാധികളെ കുരുതി കൊടുക്കുന്ന നിങ്ങളുടെ ഈ ചതിയുണ്ടല്ലോ. ഊർമിള ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഒരുപാട് ക്രിമിനൽസിനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ അച്ഛന്റെ മോളാ ഞാൻ. രാഘവ, വിടരുത് അവളെ. അങ്ങനെ വലിയ വിളക്ക് കഴിയുന്നവരെ നമ്മുടെ പ്ലാൻ പുറത്തൊരു കുഞ്ഞുപോലും അറിഞ്ഞു പോരുത്. പറഞ്ഞു നില്ലരയോടെ നിന്നോടാ പറഞ്ഞവിടെ നിൽക്കാൻ. അങ്ങനെ നീ മിടിക്കാൻ നോക്കണ്ട, എന്നെ ഇരുമ്പടിക്കാത്താക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലടി. ഒന്നിനും കൂട്ടു നിന്നതല്ല. ഇവനെയൊക്കെ ചെമ്പല്ലിപ്പുഴ നീന്തിക്കുക വേണ്ടത്. അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്റെ പൊന്നുമോനാണ് സത്യം. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. പൂരം വന്ന് കയറി. വേണ്ട, ഒരു സത്യം കൂടി പറയാം. പൂരം വന്ന് കയറുമ്പോ കുഴിച്ചിട്ടിരിക്കുന്ന കമ്പക്കെട്ട് ആരും അറിയാതെ പൊട്ടിക്കാൻ ചന്തു നായർ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈശ്വര, ആരെയാണോ ഏർപ്പാടാക്കിയത്? പാറപണിക്കാരൻ ഭാർഗവന്. നിങ്ങൾ അങ്ങോട്ട് പോ.
സന്തോഷത്തിന്റെ ദിവസ ചന്തനായരില്ലെങ്കിൽ കാവിൽ അപശകനം ഉണ്ടാകുമെന്ന് ഇന്ന് നാട്ടുകാരറിയും. എന്തുവായി പറയുന്നേ? ഈ ഒരു കൊച്ചു കാവിലെ വലിയവിളക്ക് നടത്താനും മാത്രം ത്രാണിയില്ലാത്തവനാ നിന്റെ അനന്തരവനെന്ന് കരുതിയിട്ടല്ല ഞാൻ അവനെ വെല്ലുവിളിച്ചത്. അവൻ തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നെന്റെ ഒരു വാശിയായിരുന്നു. പിന്മാറിയിരുന്നെങ്കിൽ എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിയേനെ. നിനക്കറിയോ, കാവിൽ ഇന്ന് ചോരപ്പുഴ ഒഴുകും. അങ്ങനെ എന്തുവാടേ? രാഘവനെ തമ്പുരാൻ പിടിച്ചു, നമ്മുടെ എല്ലാ പരിപാടിയും പോയി. നാട്ടുകാരെല്ലാം എന്റെ പുറകെയുണ്ട്. അങ്ങ് നിന്നെ ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരെ തറവാട് കത്തിക്കും. നാട്ടുകാരെ ഈ തറവാട് കത്തിക്കാൻ വേണ്ടി എന്ത് ദുഷ്ടത്തെ പണികൾ കാട്ടി. Yeah.
വേണ്ട, രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹം വേണ്ട. നിങ്ങളുടെ കൊടും ചതികൾ ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. വിസ്തരിക്കപ്പെടാനുള്ള അർഹത പോലും ഇനി നിങ്ങൾക്കില്ല. ഇല്ല, നാട്ടുകാരെ മുഴുവൻ ഒറ്റുകൊടുക്കാൻ കുഞ്ഞുണ്ണിയാരെ എനിക്ക് കിട്ടില്ല. തമ്പുരാൻ, ഇയാൾക്ക് എന്ത് ദിശ കൊടുക്കണ്ടേ? ചെമ്പല്ലിപ്പുഴ നീന്തിക്കണോ അതോ ജീവനോടെ തീ കത്തിക്കണോ? പറ തമ്പുരാനെ. എന്റെ വകയായി ഒരു ശിക്ഷ കൽപ്പിക്കുന്നില്ല. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്ക. എന്നോട് ക്ഷമിക്കണം ആനന്ദ, എന്നെ ഒറ്റപ്പെടുത്തരുത്, എന്നെ ഒറ്റപ്പെടുത്തരുത്. അതൊരു ശിക്ഷയാ, താൻ തന്നെ അത് വിതച്ച് കൊയ്തതാ, അനുഭവിക്കണം. നിരപരാധികളെ കുരുതി കൊടുത്ത പാപത്തിന് പരിഹാരമാവണമെങ്കിൽ, അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, മറ്റൊരൊറ്റക്കൊമ്പനായി അശ്വത്ഥാമാവിനെ പോലെ ഈ ആയുസ് മുഴുവൻ നിങ്ങൾ അലയണം. എനിക്കൊരു ശിക്ഷ തന്നിട്ട് പോകിൻ, എനിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ തന്നിട്ട് പോകിൻ, എനിക്കൊരു ശിക്ഷ തന്നിട്ട് പോകിൻ. എന്നെ അങ്ങനെ വിളിക്കരുത്. നീയെങ്കിലും എനിക്കൊരു ശിക്ഷകാരാ. Ha ha ha.